അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شتأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب ബഹുമാന്യരായ പണ്ഡിതന്മാരെ, എസ് കെ എസ് എമ്മിൻ്റെ നേതാക്കളെ, മഹത്തായ ഈ ദീനി സദസ്സിൽ ഒത്തുചേർന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് അവൻ സ്വീകരിക്കുന്ന സ്വാലിഹായ, നാളെ ഖബറിലും ഹിസാബിൻ്റെ നാളിലും സിറാത്തിലും നമുക്ക് പ്രകാശമാകുന്ന പുണ്യകരമായൊരു സദസ്സായി റബ്ബ് ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും എത്ര തന്നെ പറഞ്ഞാലും അവസാനിക്കാത്ത ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തന്നെ
കാലം കൊഴിഞ്ഞുപോയാലും മാനവ സമൂഹത്തിന്റെ ഹൃത്തടങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചുകൊണ്ടിരിക്കും. ആരൊക്കെ ആക്ഷേപിച്ചാലും എതിർത്താലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവിയും സ്ഥാനവും ജനമനസ്സുകളിൽ എക്കാലവും നിലനിൽക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു വലിയ പ്രതിമ ഉണ്ടാക്കി. ആ പ്രതിമ ഒരു വ്യക്തിയെ ഓർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രതിമയാണ്. ഏതാണ്ട് 3000 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത്. ഒരു വ്യക്തിയെ സ്മരിക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാൽ മാത്രമേ സാധിക്കൂ എന്ന് പലപ്പോഴും മനസ്സിലാക്കപ്പെടുന്നത് കൊണ്ടാണ് വലിയ സമ്പത്ത് മുടക്കി, പണം മുടക്കി ഇത്തരം സ്തൂപങ്ങളും സ്തംഭങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ സ്ഥാപിക്കുന്നത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഗ്രഹം പോയിട്ട്, സ്തംഭം പോയിട്ട് പ്രവാചകന്റെ ഒരു ഫോട്ടോ പോലും ലഭ്യമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചിത്രം പോലും ആരുടെയും കയ്യിലില്ല. ആ മനുഷ്യരൂപം വരക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു. ഈ രൂപത്തിൽ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് അല്ലാഹുവിന്റെ റസൂല് വിരോധിച്ചു. ഒരു വിഗ്രഹവുമില്ലാതെ, ഒരു സ്തൂപവുമില്ലാതെ, ഒരു സ്തംഭവുമില്ലാതെ, ഒരു ചിത്രവുമില്ലാതെ ലോകത്തിന്റെ നാനാ കോണുകളിൽ വിസ്മരിക്കാനാവാത്ത വ്യക്തിത്വമായി ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലനിൽക്കുകയാണ്. അത് റസൂലുള്ള കള്ള കൊടുത്ത ഓഫറാണ്. ലോകത്ത് ഒരുപാട് ആളുകൾ കഴിഞ്ഞുപോയി. നമുക്കറിയാം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ പുരോഗതിയും അവന്റെ ശാസ്ത്ര വികസനവും വളർച്ചയും ഒക്കെ സാധ്യമാക്കിയ ആൽബർട്ട് ഐൻസ്റ്റീൻ, ആ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം എടുത്ത് ലബോറട്ടറിയിൽ വെച്ചുകൊണ്ട് ഈ തലച്ചോറിൻ്റെ സവിശേഷത എന്ത് എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റാളുകളുടെ ബ്രെയിനിലില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറിനുള്ളത് എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ തലച്ചോറിനെ സംബന്ധിച്ച് ഭൗതികമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ശാസ്ത്രലോകം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരാൾ പോലും പറയുന്നില്ല ആൽബർട്ട് ഐൻസ്റ്റീൻ ജീവിച്ചതുപോലെ നിങ്ങൾ ജീവിക്കുക എന്ന്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാതൃകയായി ആൽബർട്ട് ഐൻസ്റ്റീനെ സ്വീകരിക്കണം എന്ന്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനക്കവും അടക്കവും കിടത്തവും നടത്തവും ക്രയവിക്രയങ്ങളും സംസാരവും സംസ്കാരവും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്വീകരിക്കണമെന്ന്. കാരണം അത്ര തന്നെ പ്രയോഗിക്കാൻ പറ്റാത്ത, അനുവർത്തിക്കാൻ പറ്റാത്ത, അതുപോലെ തന്നെ മാതൃകയാക്കാൻ കൊള്ളാത്ത ഒരു ജീവിത ക്രമമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വ്യക്തി ജീവിതം എന്നുള്ളത് പരക്കെ അറിയപ്പെട്ട സംഗതിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ തലച്ചോർ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ ഏതെങ്കിലും വാക്കുകളിലൂടെ കവിതകളിലൂടെ മാത്രമല്ല ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചത്, നിരമറിച്ച് ലോകത്തോട് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്, നിങ്ങൾ എത്ര തന്നെ പുരോഗമിച്ചാലും വളർന്നാലും പുരോഗതി പ്രാപിച്ചാലും വികസിച്ചാലും ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കച്ചവടത്തിൽ, നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ, നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ, നിങ്ങളുടെ സംസ്കാരത്തിൽ, നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ എല്ലാത്തിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഉത്തമ മാതൃക ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ജീവിച്ചതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഓരോ മുഅ്മിനും.
പ്രവാചകന്റെ ജീവിത വിശുദ്ധി ഉൾക്കൊള്ളാൻ ആവശ്യപ്പെടുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ് ഓരോ മുഅ്മിനും. അതുകൊണ്ട് തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനം വരെ പ്രജ്വലമായ രൂപത്തിൽ പ്രകാശിച്ചുകൊണ്ട് ലോകത്തിന്റെ മുന്നിൽ ഒരു വിളക്കായി പ്രകാശമായി ഖുർആൻ പറഞ്ഞതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടി അല്ലാഹ് പറഞ്ഞതാണ് സിറാജം മുനീറ, ഓ നബി അങ്ങ് കത്തിജ്വലിക്കുന്ന പ്രകാശം പൊഴിക്കുന്ന വിളക്കാണ് നബിയേ. ആ വിളക്കായി ലോകത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലനിൽക്കുകയാണ്. ആ നബി വന്നതിനു ശേഷം മക്കത്ത് മുഹമ്മദ് റസൂലുള്ള ജനിച്ചതിനു ശേഷമല്ല റസൂലുള്ളയെ കുറിച്ചുള്ള സംസാരം തുടങ്ങിയത്. പലപ്പോഴും ആളുകൾ വിചാരിച്ചത് റസൂലുള്ളാന്റെ മൗലിദ് മുതലാണ്, നബി ജനിച്ചത് മുതലാണ് റസൂലുള്ളയെ കുറിച്ചുള്ള സംസാരം തുടങ്ങിയതെന്നാണ്. ഒരിക്കലുമല്ല, ജനിക്കുന്നതിന് മുമ്പ് തന്നെ ലോകം സംസാരിച്ച വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെക്കുറിച്ച് പറയാൻ റസൂലുള്ള ജനിക്കേണ്ടി വന്നില്ല, നേരെ മറിച്ച് പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദുർ റസൂലുള്ളയെ കുറിച്ചുള്ള സംസാരം തുടങ്ങി എന്നാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫത്ഹിന്റെ 29-ാം സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞത്. ഖുർആനിൽ മുഹമ്മദുർ റസൂലുള്ളാന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കൊണ്ട് ആരംഭിക്കുന്ന ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നു. നബിയെ കുറിച്ച് മാത്രമല്ല, റസൂലുള്ളാന്റെ ചുറ്റുമുണ്ടായിരുന്ന റസൂലുള്ളാന്റെ സ്വഹാബത്തിനെ കുറിച്ചു കൂടി അല്ലാഹു വിശദീകരിക്കുകയാണ്. നബിയെയും സ്വഹാബത്തിനെയും കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറയുന്ന വാചകം തറാഹും റുക്കാൻ സുജ്ജദൈ യബ്തഗൂന ഫളം മിനല്ലാഹി വരിൽവാന, നബിയെയും പ്രവാചകനോടൊപ്പമുള്ള സ്വഹാബത്തിനെയും നിങ്ങൾക്ക് കാണാം, റുക്കാൻ സുജ്ജദൈ യബ്തഗൂന ഫളം മിനല്ലാഹി വരിൽവാന, സുജൂദ് ചെയ്യുന്നതായി റുക്കുഅ് ചെയ്യുന്നതായി. ആ സുജൂദ് കാപട്യത്തിന്റെ സുജൂദ് അല്ല, ആ റുക്കുഅ് കാപട്യത്തിന്റെ റുക്കുഅ് അല്ല. യബ്തഗൂന ഫളം മിനല്ലാഹി വരിൽവാന, അള്ളാഹുവിന്റെ ഫളൽ കൊതിച്ചുകൊണ്ട് അവന്റെ തൃപ്തി കൊതിച്ചുകൊണ്ടുള്ള സുജൂദും റുക്കുഅകളുമാണ് ഇബാദത്തുകളാണ്. ഖുർആൻ ഇവിടെ നിർത്തുന്നില്ല, സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്, അവരുടെ അടയാളം അവരുടെ മുഖത്തു തന്നെ കാണാൻ കഴിയും, സുജൂദിന്റെ അടയാളം അവരുടെ മുഖത്തു തന്നെ ദർശിക്കാൻ കഴിയും. എന്നിട്ടല്ല പറയാണ് ദാലിക മതലുഹും ഫിത്തൗറാത്ത്, തോറയിൽ മുഹമ്മദ് നബിയെയും സഹാബത്തിനെയും കുറിച്ചുള്ള ഉപമ അപ്രകാരമാണ്. തൗറാത്ത് ലോകത്തിന്റെ മുന്നിൽ ഓതി കൊടുത്തത് മൂസാ നബിയാണ്. ഇസ്രായേൽ സമൂഹത്തിനിടയിലേക്ക് കടന്നു വന്ന മൂസാ അലൈഹിസ്സലാം തൗറാത്ത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മുഹമ്മദ് നബിയെ കുറിച്ചും സഹാബത്തിനെ കുറിച്ചും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നബി ജനിക്കുന്നതിന് 100 ആണ്ടുകൾക്ക് മുമ്പ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്തിൽ മുഹമ്മദ് റസൂലുള്ളയെ കുറിച്ചുള്ള സന്തോഷ വാർത്തകളാണ്. അതാണ് ഖുർആൻ പറഞ്ഞത് ദാലിക മതലുഹും ഫി തൗറാത്ത്, തൗറാത്തിൽ ആ നബിക്കും സ്വഹാബത്തിനുമുള്ള ഉപമ അപ്രകാരമാണ്. തൗറാത്തിൽ മാത്രമല്ല, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാത പിന്തുടർന്നുകൊണ്ട് കടന്നു വന്ന റൂഹുല്ലാഹ് ഈസാ അലൈഹിസ്സലാമും ഇസ്രായേൽ സമൂഹത്തിനിടയിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ആ ഈസാ നബിയും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു വമതലുഹും ഫിൽ ഇൻജീൽ كزرع النخرج شطئه فآزره فاستغلل فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. ഈസാ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ജനങ്ങളോട് പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളയും പ്രവാചകന്റെ സ്വഹാബയും ഒരു കതിര് പോലെയാണ്, ഒരു വിത്ത് പോലെയാണ്. ആ വിത്ത് മുളച്ച് പുറത്തേക്ക് അതിന്റെ നാമ്പ് കാട്ടി, അത് മെല്ലെ പുറത്തു വന്നു. ആരുമറിയാതെ ഒച്ചയും ബഹളവും ഉണ്ടാക്കാതെ പരിവാരങ്ങളില്ലാതെ വളരെ സാവധാനം ഒരു ധാന്യം അല്ലെങ്കിൽ ഒരു വിത്ത് മുളച്ച് അതിന്റെ ആ നാമ്പുകൾ പുറത്തേക്ക് വന്നു. പിന്നെ പെട്ടെന്നാണ് അത് മെല്ലെ മെല്ലെ ഉയരാൻ തുടങ്ങി, വളരാൻ തുടങ്ങി എന്ന് മാത്രമല്ല സ്വന്തം കാലിൽ അതിന്റെ എല്ലാ ചില്ലകളും വിടർത്തിക്കൊണ്ട് മനോഹരമായ ആ വടവൃക്ഷം ഇങ്ങനെ ഉയർന്നു നിന്നു. എത്രത്തോളം അതിന്റെ ഗാംഭീര്യം കണ്ടുകൊണ്ട് കൃഷിക്കാർ പോലും ആ വൃക്ഷത്തെ നോക്കി അത്ഭുതപ്പെടുകയാണ്.
കാർഷിക വിദഗ്ധരായ ആളുകൾ, വലിയ വലിയ കാർഷിക വിളകൾ നടത്തുന്ന ആളുകൾ, അവർ പോലും ആ ചെടിയെ നോക്കി അത്ഭുതപ്പെടുകയാണ്. സ്വന്തം കാലിൽ ഉയർന്നു നിൽക്കുന്ന മനോഹരമായ ആ ചെടിയെ നോക്കിയിട്ട് അത്ഭുതപ്പെടുകയാണ്. ഈ രൂപത്തിലാണ് ഇഞ്ചീലിൽ മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദുർ റസൂലുള്ളയെ കുറിച്ചും റസൂലുള്ളാന്റെ സ്വഹാബത്തിനെ കുറിച്ചും പറഞ്ഞു കൊടുത്തത്. ഖുർആൻ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യഹൂദികളായ ആളുകൾക്ക് മുഹമ്മദുർ റസൂലുള്ളയെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. ക്രൈസ്തവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും മുഹമ്മദുർ റസൂലുള്ളയെ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതില്ല. കാരണം അവർക്കിടയിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ തന്നെ മുഹമ്മദുർ റസൂലുള്ളയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമല്ല, റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇന്നലകളിൽ കഴിഞ്ഞുപോയ അമ്പിയാക്കൾ മുഴുവനും ഈ ലോകത്തോട് വിട പറഞ്ഞവരാണ്. അമ്പിയാക്കൾ മുഴുവനും മരണപ്പെട്ടവരാണ്. ഒരു നബി ഒഴികെ അത് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഈസാ അലൈഹിസ്സലാം മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുകയാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊല്ലാൻ കടന്നു വന്ന ജൂതന്മാരുണ്ടായിട്ടുണ്ട്. മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയുടെ പേരിൽ വ്യഭിചാരോപണം പറഞ്ഞ് കടന്നു വന്ന മറിയം ബീവിയെ വേശി എന്ന് വിളിച്ചാക്ഷേപിച്ച ജൂതന്മാരുണ്ടായിട്ടുണ്ട്. ആ ജൂതന്മാർ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊല്ലാൻ ഒരുങ്ങിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അവര് വാദിച്ചത് ഇന്നാ ഖതൽനാ ഈസാ ബിന മറിയം, മറിയമിന്റെ മകനായ യേശുവിനെ അഥവാ ഈസയെ ഞങ്ങൾ കൊന്നു എന്നാണ്. ഉടൻ തന്നെ ഖുർആൻ അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. അവരുടെ ആ അവകാശവാദം എടുത്തുദ്ധരിച്ചുകൊണ്ട്, ജൂതന്റെ അവകാശവാദം എടുത്തുദ്ധരിച്ചുകൊണ്ട് അല്ല പറഞ്ഞു, ഇല്ലടോ ഇല്ലമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും, ഈസാ നബിയെ കൊല്ലാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, ഈസാ നബിയെ കുരിശിലേറ്റാനും അവർക്ക് കഴിഞ്ഞിട്ടില്ല, വലാകിൻ ശുബ്ബിഹ ലഹും, എന്നാൽ അവർക്ക് ആളുമാറിപ്പോയതാണ്. സ്വാഭാവികമായും ഇവിടെ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സവിശേഷത നൽകിയിട്ട് ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, അല്ലാഹുവിലേക്ക് പ്രത്യേകം ഉയർത്തി മാറ്റി നിർത്തിയത്? അതിന് പല ഉത്തരവും ഉലമാ നൽകുന്നുണ്ട്. നമ്പറിട്ട് കൊണ്ടതിന് മറുപടി ഉലമാ പറയുന്നുണ്ട്. അതിലൊന്ന്, ജൂതരായ ആളുകൾക്ക് റദ്ദാണ്. അവരുടെ വാദമുണ്ടല്ലോ ഈസാനെ ഇവർ കൊന്നു എന്ന്, ഇല്ല അത് സംഭവിച്ചിട്ടില്ല എന്ന് ജൂത നേതാവായ ദജ്ജാല് കടന്നു വരുമ്പോ ആ ദജ്ജാലിന്റെ മുന്നിൽ നിർത്തി അല്ലാഹു സുബ്ഹാനഹു വതആല ബോധ്യപ്പെടുത്തുകയാണ്. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. മാത്രമല്ല അവർ പറഞ്ഞ കളവുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈസാ നബിയുടെ വരവോടെ വ്യക്തമാക്കുകയാണ് ലോകത്തിന്റെ മുന്നിൽ. ഇതാണ് അതിന് പറയപ്പെട്ട ഒന്നാമത്തെ ഹിക്മ, അല്ലെങ്കിൽ അതിന്റെ ഒരു തത്വം എന്ന രൂപത്തിൽ വിശദീകരിച്ചത്. ഉലമാ അതിന് പറഞ്ഞ രണ്ടാമത്തെ ന്യായം, എന്തുകൊണ്ട് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മാത്രം പ്രത്യേകമായി മാറ്റപ്പെട്ടു എന്നതിന്റെ ന്യായം പറഞ്ഞ കൂട്ടത്തിൽ ഉലമാ പറഞ്ഞത് കാണാൻ കഴിയും. അന്ന ഈസാ അലൈഹിസ്സലാം വജദ ഫിൽ ഇൻജീൽ ഫളല ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം كما قال في قوله ومثلهم في الانجيل كزرع اخرج شطأه فآزره فاستغلظ فاستوى على سوقه മുഹമ്മദ് നബിയെ കുറിച്ചും മുഹമ്മദ് റസൂലുള്ളാന്റെ ഉമ്മത്തിനെ കുറിച്ചും ഇഞ്ചീലിലെ സുവിശേഷം മഹാനായ ഈസാ അലൈഹിസ്സലാം ജനങ്ങൾ കോതി കൊടുക്കുമ്പോ, ഖുർആൻ അത് വിവരിച്ചതുപോലെ ജനങ്ങൾക്ക് ഈസാ നബി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ, അല്ലാഹുവിനോട് ഈസാ നബി ദുആ ചെയ്യുകയാണ്, അയ്യജഅലഹു മിൻഹും, അല്ലാഹുവേ എനിക്കും മുഹമ്മദ് നബിയുടെ അണിയായി മുഹമ്മദ് റസൂലുള്ളാന്റെ ഉമ്മത്തായി ജീവിക്കാനുള്ള അവസരം ഒരുക്കി തരണേ അല്ലാഹ് എന്ന് ഈസാ നബി റബ്ബിനോട് ദുആ ചെയ്തപ്പോൾ ഫസ്തജബല്ലാഹു ദുആഅ, മഹാനായ ഈസാ നബിയുടെ ദുആ അല്ലാഹു സ്വീകരിച്ചതാണ്. അതുകൊണ്ടാണ് രണ്ട് മലക്കുകളുടെ കയ്യിൽ, രണ്ട് മലക്കുകളുടെ ചിറകിൽ കൈവച്ചുകൊണ്ട് കിഴക്ക് ഭാഗം അഥവാ ദമസ്കസിന്റെ കിഴക്ക് ഭാഗം, ദമസ്കിന്റെ കിഴക്ക് ഭാഗം, ദിമഷ്കിന്റെ കിഴക്ക് ഭാഗം, ദമസ്കസിന്റെ കിഴക്ക് ഭാഗം, വെള്ളമിനാരം, ആ വെള്ളമിനാരത്തിന്റെ സമീപത്തേക്ക് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം രണ്ട് മലക്കുകളുടെ ചിറകിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുടിയിൽ നിന്ന് വീർപ്പു തുള്ളികൾ തെറുപ്പിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ദിവസത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിളിച്ചു പറഞ്ഞു.
സിറിയയിലുള്ള ദമസ്കസിന്റെ കിഴക്കുഭാഗത്തുള്ള വെള്ളമിനാരത്തിന്റെ സമീപത്ത് രണ്ട് മലക്കുകളുടെ ചിറകിൽ കൈവച്ചുകൊണ്ട് റൂഹുല്ലാഹ് ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുമെന്ന് റസൂൽ പറയാണ്. ചിന്തിക്കണം, എവിടുന്നാ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ പള്ളിയിലിരുന്നിട്ട്. ആ പള്ളിക്ക് മിനാരല്ലയാ? ആ പള്ളിക്ക് മിനാരല്ലയാ? മുസ്ലിങ്ങളായ ആളുകൾ പള്ളികൾക്ക് മിനാരമുണ്ടാക്കുന്ന ഒരു സമ്പ്രദായം അന്നില്ല. കാരണം അന്ന് ഉള്ള പള്ളിയുടെ രൂപം അല്ലെങ്കിൽ നിർമ്മാണ ശൈലി കരവിരുത് എന്നും ആ രൂപത്തിൽ രൂപപ്പെട്ടിട്ടില്ല. അതൊക്കെ പിൽക്കാലഘട്ടത്തിലാണ് മിനാരങ്ങളൊക്കെ പള്ളിക്കുണ്ടാക്കാൻ തുടങ്ങിയത്. അത്തരം ചിഹ്നങ്ങളും അത്തരം കലാവിരുതൊക്കെ മനുഷ്യൻ ആർജിച്ചെടുത്ത് കൊണ്ടുവരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ പള്ളിയെ സംബന്ധിച്ച് കിഴക്കുഭാഗത്തുള്ള ഈസാ നബി ഇറങ്ങുന്ന സ്ഥലത്തെ കുറിച്ച് പറയുമ്പോ, അതും മദീനത്തെ പള്ളി, നല്ല ഒരു ചുമര് പോലുമില്ലാത്ത പള്ളി, മാത്രമല്ല ഒരു നല്ല തറയില്ലാത്ത പള്ളി, മേൽക്കൂര പോലും ഇടാതിരുന്ന ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു റസൂലുള്ളാഹിന്റെ പള്ളി. അതുകൊണ്ട് ആ മഴ പെയ്താൽ പിന്നെ സ്വഹാബത്ത് ആ പള്ളിയിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ സുജൂദ് കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോ അവരുടെ നെറ്റിത്തളങ്ങളിൽ ചെടി പുരണ്ടിരുന്നു എന്ന് ഹദീത്തുകളിൽ കാണാം. വാതില് പോലും ഇല്ലാത്തത് കൊണ്ട് കാനത്തിൽ കിലാബ് തുഖ്ബിലു വ തുദ്ബിറു ഫി അഹദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി മസ്ജിദിഹി, റസൂലുള്ളാഹിന്റെ പള്ളിയിലൂടെ നായ്ക്കൾ ഇങ്ങനെ ഓടിപ്പോകുമായിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. കാരണം ആദ്യഘട്ടങ്ങളിൽ ആ പള്ളിക്ക് വാതിൽ പോലും ഉണ്ടായിരുന്നില്ല. ആ പള്ളിയിൽ ഇരുന്നു കൊണ്ടാണ് ലോകത്തിന്റെ നേതാവ് വിളിച്ചു പറയുന്നത്, ദമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരത്തിന്റെ സമീപത്തേക്ക് റൂഹുല്ലാഹ് ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോ ഒരു ജമാഅത്തിന്റെ നേരമാണത്, ഒരു നിസ്കാരത്തിന്റെ സമയമാണത്. ആ നിസ്കാരത്തിന്റെ സമയമാകുമ്പോ മഹാനായ റൂഹുല്ലാഹ് ഈസാ അലൈഹിസ്സലാം വന്നിട്ട് ജമാഅത്തിലേക്ക് വന്നു ചേരുമ്പോ, നിസ്കരിക്കാൻ ഇങ്ങനെ വരുമ്പോ, അന്നത്തെ ഇമാമ് ഈസാ അലൈഹിസ്സലാത്തു വസലാമിനെ തിരിച്ചറിയുന്ന വേളയിൽ ആ ഇമാമ് പറയാണ്, മുന്നോട്ട് വരൂ, നിങ്ങൾ ഇമാമ് നിൽക്കൂ, നിങ്ങൾ മുന്നിൽ ഇമാമ് നിൽക്കൂ എന്ന് ഈസാ നബിയോട് പറയുമ്പോ ഈസാ നബി പറയുന്നു, ഇല്ല ഇല്ല, ഞാൻ പുറകിൽ നിൽക്കാൻ വന്നയാളാണ്, ഇമാമ് നിങ്ങൾ തന്നെയാണ്. ഞാൻ പിന്നിൽ നിൽക്കാൻ വന്നയാളാണ്, മുന്നിൽ നിൽക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. കാരണം ഞാൻ ഇനി ഒരു പുതിയ നബിയായി വന്നതല്ല, പുതിയ റസൂലായി വന്നതല്ല, ഞാൻ നേരത്തെ നബിയായി പോയ ആളാണ്. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉമ്മത്തിലെ ഒരു മെമ്പറായി കൊണ്ടാണ് ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു അണി മാത്രമാണ് ഞാനെന്ന് റൂഹുല്ലാഹ് ഈസാ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുമെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചിന്തിക്കണം, മുഹമ്മദ് നബിയെ കുറിച്ച് വളരെ മുമ്പേ ചർച്ച, അത് ഇസ്രായേൽ സമൂഹത്തിനിടയിൽ മാത്രമല്ല കേരളത്തിൽ നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത്, ഈ രാജ്യത്ത് ഒരുപാട് മുനിമാരുണ്ടായി, ഒരുപാട് പുരാണങ്ങൾ ഉണ്ടായി. അതിലൊരു പുരാണമാണ് ഭവിഷ്യൽ പുരാണം, ഇന്നും വാങ്ങാൻ കിട്ടുന്ന പുരാണമാണത്, നമുക്കത് വാങ്ങാൻ കിട്ടും. അതിൽ കൃത്യമായി തന്നെ എഴുതി വെച്ചു ഭവിഷ്യൽ പുരാണത്തിൽ പ്രതിസർഗ പർവ്വത്തിൽ മൂന്നാം കാണ്ഡത്തിൽ മൂന്നാം അധ്യായത്തിൽ എന്തേ പറഞ്ഞത്, ആചാര്യേണ സമന്വിത മഹാമ്മദ ഇതിക്യാദ ശിഷ്യശാഖാ സമന്വിതം, മുഹമ്മദ് എന്ന പേരുള്ള ഒരാൾ ശിഷ്യന്മാരോടൊപ്പം സഹാബികളോടൊപ്പം ഇവിടെ വരാനുണ്ട്. ഇതിന്നും വാങ്ങാൻ കിട്ടുന്ന ഭവിഷ്യൽ പുരാണത്തിൽ എഴുതി വെച്ചത് കാണാൻ കഴിയും. ഹൈന്ദവ പണ്ഡിറ്റുകൾ ഇത് നോക്കിയിട്ട് അത്ഭുതപ്പെട്ടിട്ട് അവർ പറയാ, ഇത് പക്ഷേ പണ്ടെങ്ങാനും മുഗൾ ചക്രവർത്തിമാര് ചിലപ്പോ എഴുതി വെപ്പിച്ചതാകാം. കാര്യം അവർക്കിത് വിശ്വാസം വരുന്നില്ല, ഇങ്ങനെ പുരാണത്തിലുണ്ടാവോ, ഇങ്ങനെ പുരാണം പറയോ, ഇത് വല്ല മുഗൾ സാമ്രാജ്യം ആ ഭരിക്കുന്ന കാലത്ത് വല്ല അടിച്ചു കയറ്റിയതാവാം, അത്ഭുതപ്പെടുകയാണെങ്കിൽ അതില്ലാത്തൊരു ഭവിഷ്യൽ പുരാണം എവിടെ, അതില്ലാത്ത ഒരു ഭവിഷ്യൽ പുരാണം എവിടെ? അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ പോലും അവർ സംശയിക്കുകയാണ് എങ്കിൽ പ്രിയമുള്ള മുഅ്മിനുകളെ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്ന് ചോദിച്ചാൽ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞില്ലയോ, മന്നല്ലാഹ്, അല്ലാഹു തന്ന അനുഗ്രഹം, റബ്ബിന്റെ മന്ന് എന്ന് പറയുന്നു ആരുടെ മേൽ, അലൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മേൽ അല്ലാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്ത്. അവർക്ക് സമ്പത്ത് കൊടുത്തതല്ല, പെട്രോൾ ഖനി കൊടുത്തതല്ല, 40-ലധികം രാഷ്ട്രങ്ങൾ നൽകിയതല്ല, ഭൗതികമായ ഉയർച്ചയും വളർച്ചയും നൽകിയതല്ല, റോമയെ വറപ്പിച്ചതല്ല, പേർഷ്യയെ പിടിച്ചടക്കിയതല്ല,
മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ്ബഅത ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. ഖുർആൻ പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയതാണ് ഏറ്റവും വലിയ നിഅമത്ത്, ഏറ്റവും വലിയ അനുഗ്രഹം. അവരുടെ മക്കളെക്കാൾ, അവരുടെ മാതാപിതാക്കളെക്കാൾ, ബന്ധുജനങ്ങളെക്കാൾ, സ്നേഹിതന്മാരെക്കാൾ, അവരുടെ സമ്പത്തിനേക്കാൾ, അവരുടെ കച്ചവടത്തെക്കാൾ, അവരുണ്ടാക്കി തീർത്ത അവരുടെ ബംഗ്ലാവുകളെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടവൻ ഹബീബാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇതൊക്കെ ഖുർആനിന്റെ സാക്ഷ്യമാണ്, ഇതൊക്കെ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ പറ്റൂ എന്നാണ് ഖുർആന്റെ നിലപാട്, അങ്ങനെയാകാൻ പാടുള്ളൂ എന്നാണ് വിശുദ്ധമായ ദീനിന്റെ നിലപാട്. അതുകൊണ്ടാണ് ആ റസൂലുള്ളയെ അനുഭവിച്ച റസൂലുള്ളാന്റെ സ്വഹാബ, ആ നബിയെ കൊണ്ട് നടന്ന റസൂലുള്ളാന്റെ സ്വഹാബ, അവർ അവരുടെ ജീവൻ കൊടുക്കാൻ ഒരുങ്ങുകയാണ്, അവരുടെ ജീവൻ തന്നെ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്, ജീവൻ തന്നെ നൽകുകയാണ്. ആ റസൂൽ അവർക്കിടയിലേക്ക് കടന്നു വന്ന് വിശുദ്ധ ദിവ്യമായ വഹീന്റെ സന്ദേശങ്ങൾ അവർക്ക് റസൂലുള്ള ഓതിക്കൊടുക്കുമ്പോ പ്രവാചകന്റെ മുന്നിൽ നമ്മൾ ശിരസ്കരായിരുന്നു കൊണ്ട് അനങ്ങാതെ തലക്കു മുകളിൽ ഒരു പക്ഷി വന്നിരുന്നാൽ എത്ര ശ്രദ്ധയോടെ ഇരിക്കുമോ, അതുപോലെ പ്രവാചകന്റെ സുന്ദരമായ മുഖത്തേക്ക് നോക്കിയിരുന്നു കൊണ്ട് റസൂലുള്ളാന്റെ അദരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഒന്നടങ്കം ഓരോ ഹർഫുകൾ പോലും നെഞ്ചകത്തേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഹൃദയത്തിൽ സൂക്ഷിച്ച റസൂലുള്ളാന്റെ സ്വഹാബത്ത്, അവർ അഭിമാനത്തോടെ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാന്റെ അണികളാണ്, ഞങ്ങൾ റസൂലുള്ളാന്റെ സ്വഹാബത്താണ്, ഞങ്ങൾ പ്രവാചകന്റെ പിൻഗാമികളായി റസൂലുള്ളയിൽ നിന്ന് വഹയു സ്വീകരിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് ദഅവത്ത് നടത്താൻ തീരുമാനിച്ചവരാണ് എന്ന് പറഞ്ഞപ്പോൾ, അതുവരെയും ആ നാട്ടിലുള്ള ജനത ഇതുവരെ കേട്ടിട്ടില്ലാത്ത പരമ്പരാഗതമായി വാപ്പുവല്ലുപ്പമാരിൽ നിന്ന് കേട്ടതിന് വിരുദ്ധമായി തൗഹീദിന്റെ വഹയിന്റെ പടച്ചവനിൽ നിന്നുള്ള സുന്ദരമായ വചനങ്ങൾ, ആ വചനങ്ങൾ റസൂൽ ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഓരോ കാര്യങ്ങളും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുമ്പോ വാനലോകത്ത് വാരി വിതറപ്പെട്ട നക്ഷത്രങ്ങളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു പറയുന്ന വചനമാണത്. അത്ഭുതമാണ് സൂറത്തുൻ നജ്മു, അത്ഭുതമാണ് സൂറത്തുൻ നജ്മു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നജ്മി ഇദാഹവാ മാവല്ല സാഹിബുക്കും വമാഹവാ, നക്ഷത്രങ്ങളെ തന്നെയും സത്യം, പാതിരാത്രികളിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ തന്നെയും സത്യം. എന്ത് എങ്ങനെ പറയാൻ കാരണം, എന്ത് എങ്ങനെ പറയാൻ കാരണം, ചിന്തിക്കണം, ഒരുപാട് ചിന്തിക്കാം നമുക്ക്, ഒരുപാട് ആലോചിക്കാം നമുക്ക്. റബ്ബ് സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് വന്നജ്മി ഇദാഹവാ മാവല്ല സാഹിബുക്കും വമാഹവാ നക്ഷത്രത്തെ പ്രത്യേകമായി കൊണ്ടുവന്നത്? മുഹമ്മദുർ റസൂലിനെ കുറിച്ച് പറയുമ്പോ നക്ഷത്രത്തെ കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അനന്തകോടി നക്ഷത്രത്തെ കൊണ്ടുവന്ന് അവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ? സംസാരം നബിയെ കുറിച്ചല്ലേ? അത് ആധുനിക മനുഷ്യന് ചിന്തിക്കാനാണ്, ആലോചിക്കാനാണ്. ചിലപ്പോഴെങ്കിലും ചില യുക്തിവാദികൾ, ദൈവനിഷേധികളായ ആളുകൾ ചോദിക്കാറുണ്ട്, എന്തിനാ നബി, എന്തിനാ പ്രവാചകൻ, എന്തിനാണ് കിതാബ്, എന്തിനാണ് വഹി എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഖുർആൻ വേണ്ട, വഹി വേണ്ട, നബി വേണ്ട, റസൂല് വേണ്ട എന്നൊക്കെ വാദിക്കുന്ന ആളുകളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് ബുദ്ധിപരമായിട്ടാണ് മറുപടി നൽകുന്നത്. അവര് പറയുന്നത്, ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ പറയുന്നത്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഭൂമിയിലുണ്ടല്ലോ, നമ്മൾ പഠിക്കുന്നുണ്ട്, നമുക്ക് യൂണിവേഴ്സിറ്റികളുണ്ട്, നമുക്ക് തിസീസുകളുണ്ട്, നമുക്ക് അധ്യാപകരുണ്ട്, ഗവേഷകരുണ്ട്, ശാസ്ത്രജ്ഞരുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെന്തിനാ പുറത്തുനിന്ന്, പിന്നെന്തിനാ ഒരു വഹി, പിന്നെന്തിനാ ആകാശത്ത് നിന്ന് എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഖുർആൻ വളരെ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. എങ്ങനെയാ ഖുർആൻ മറുപടി പറയുന്നറിയോ? ഓ ബുദ്ധിയില്ലാത്തവരെ, ചിന്തിക്കാത്തവരെ, അന്വേഷിക്കാത്തവരെ, നിങ്ങളുടെ ബുദ്ധി കൊണ്ട്, നിങ്ങളുടെ ഗവേഷണം കൊണ്ട് നിങ്ങൾ അന്വേഷിച്ചോളൂ, ഭൂമിയിൽ നിങ്ങൾക്ക് കിട്ടാത്ത പലതുമുണ്ട്, ഭൂമിയിൽ നിങ്ങൾക്ക് ലഭിക്കാത്ത പലതുമുണ്ട്.
ഭൂമിയിൽ ഒരിക്കലും നിങ്ങൾ എത്ര തന്നെ ആത്മാർത്ഥമായി ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തിയാലും നിങ്ങൾ എന്തൊക്കെ കണ്ടെത്തിയാലും കിട്ടാക്കനികൾ ചിലതുണ്ട്, കിട്ടാത്ത ചിലതുണ്ട്. അതിലൊന്നായി ഇരുമ്പ്. ഇരുമ്പ് ഭൂമിയിൽ കിട്ടൂല. ഭൂമിയിലെ ധാതുക്കൾ കൊണ്ട് ഒരിക്കലും നിർമ്മിക്കാൻ കഴിയാത്തതാണ് ഇരുമ്പ്. ഭൂമിയിലെ ധാതുക്കൾ കൊണ്ട് ഒരിക്കലും നിർമ്മിച്ചുണ്ടാക്കാൻ കഴിയാത്തതാണ് ഇരുമ്പ്. എന്നാൽ ഭൂമിയിൽ ഭൂമിയുടെ ഭാരത്തിന്റെ 30% ഭൂമിയുടെ കനത്തിന്റെ 30% ഇരുമ്പിന്റെ കനമാണ്. ആ ഇരുമ്പാകട്ടെ ഭൂമിയുടെ മിഡിലിലാണ്, ഭൂമിയുടെ മധ്യഭാഗത്താണ് ഏറ്റവും അധികം ഇരുമ്പ് ശേഖരിക്കപ്പെട്ടത്. ഭൂമിയിലെ ധാതുക്കൾ കൊണ്ട് നിർമ്മിക്കാൻ കഴിയാത്ത ഇരുമ്പെങ്ങനെ ഇവിടെയെത്തി? എങ്ങനെയാണ് ഭൂമിയിൽ ഒരിക്കലും ഭൂമിയിലെ ധാതുക്കൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കാൻ കഴിയാത്ത ഇരുമ്പ് ഇവിടെ എത്തിയത്? മനസ്സിലാക്കണം, ഭൂമിയുടെ മധ്യഭാഗത്ത് ഏറ്റവും അധികമായി ഇരുമ്പെങ്ങനെയാണ് ശേഖരിക്കപ്പെട്ടത്? അതിന് ഒരേ ഒരു ഉത്തരമേയുള്ളൂ, നക്ഷത്രങ്ങൾ അത് അടർന്നു വീണ്, അതിന്റെ ഭാഗങ്ങൾ അടർന്നു വീണ് ഉൽക്കകളായി അത് ഭൂമിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരികയാണ്. ആ ഉൽക്കകൾ സമ്മാനിക്കുന്നതാണ് ഭൂമിയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഇരുമ്പ്. ഭൂമിയിലെ ധാതുക്കൾ കൊണ്ടൊരിക്കലും നിർമ്മിച്ചുണ്ടാക്കാൻ കഴിയാത്ത ആ ഇരുമ്പ് ഭൂമിയിലേക്ക് കോടാനക്കോടി വർഷങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന ഉൽക്കകൾ അത് ഭൂമിയിൽ വന്ന് പതിക്കാതെ, എന്നാൽ അതിൽ നിന്ന് ഇരുമ്പ് ഭൂമിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുഭാഗങ്ങളിലും, നിങ്ങളുടെ ആരോഗ്യത്തിന് ഇരുമ്പ് ആവശ്യമാണ്, നിങ്ങളുടെ ബിൽഡിങ്ങിന് ഇരുമ്പ് ആവശ്യമാണ്, നിങ്ങളുമായി ബന്ധപ്പെടുന്ന മുഴുവൻ കാര്യങ്ങൾക്കും ആവശ്യമായ ഇരുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് പ്രത്യേകമായി ഇറക്കി തന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വതആല പ്രത്യേകമായി ഇറക്കി തന്നതാണ് ആ ഇരുമ്പ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നിങ്ങൾ മറിച്ചു നോക്കൂ, ആ വിശുദ്ധ ഖുർആൻ മറിച്ചാൽ അതിന്റെ ഓരോ അധ്യായങ്ങളും ഇങ്ങനെ എണ്ണി നോക്കൂ. വിശുദ്ധ ഖുർആനിൽ മൊത്തം 114 അധ്യായങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. ആ 114 നിങ്ങളൊന്ന് പകുത്തു നോക്കൂ, അതിന്റെ പകുതി എത്രയാണ്, അതിന്റെ പകുതി എത്രയാണ്? വിശുദ്ധ ഖുർആന്റെ സൂറത്തുകൾ ഇങ്ങനെ അടുക്കി വെച്ചാൽ അതിന്റെ മിഡിൽ എവിടെയാണ്? 57-ാമത്തെ അധ്യായമായിരിക്കും. കാരണം 57-ന്റെ കൂടെ 57 ചേർന്നപ്പോഴാണ് 114 ആയതെങ്കിൽ ഈ വിശുദ്ധ ഖുർആനിന്റെ മിഡില്, വിശുദ്ധ ഖുർആന്റെ മിഡില് 57-ാം അധ്യായമാണ്. ആ 57-ാം അധ്യായത്തിന്റെ പേരൊന്ന് വായിച്ചു നോക്കൂ ഖുർആൻ മറിച്ചിട്ട്. ആ 57-ാമത്തെ സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ ഹദീദ്. ഇരുമ്പ് എന്ന അധ്യായം. ഈ ഭൂമിയെ പറ്റി പഠിച്ചിട്ട് നിങ്ങൾ ഭൂമിയുടെ മിഡിൽ എന്താണെന്ന് നോക്കൂ, അവിടെ ഇരുമ്പാണ്. ഭൂമിയുടെ മിഡിലിൽ ഏറ്റവും അധികം ശേഖരിക്കപ്പെട്ടത് ഇരുമ്പാണെങ്കിൽ വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയിട്ട് അതിന്റെ നേരെ മിഡിലിൽ 57-ാമത്തെ അധ്യായം എടുത്ത് അതിന്റെ പേരൊന്ന് വായിച്ചു നോക്കൂ, അൽ ഹദീദ്, ഇരുമ്പ് എന്നാണ് ആ സൂറത്തിന്റെ പേര്. ഇത് ലോകത്തിന് പഠിപ്പിച്ചു പോയാളാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂലുള്ളാഹി ഒരിക്കലും FI കോഡ് പഠിച്ച ആളെല്ലാം ഇരുമ്പിന്റെ രാസവാക്യം പറഞ്ഞ ആളല്ല, അതിന്റെ ഗ്രാവിറ്റിയെ കുറിച്ച് പറഞ്ഞ ആളല്ല, അതുമായി ബന്ധപ്പെട്ട അതിന്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സവിശേഷതകളെ പറ്റി പറഞ്ഞ ആളല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല 57-ാം അധ്യായമായി വിശുദ്ധ ഖുർആനിന്റെ മിഡിലിൽ ഹദീദ് കൊണ്ട് വെച്ചിട്ട് റബ്ബിന്റെ സംസാരം എന്താണെന്നറിയോ? ആ ഇരുമ്പ് കൊണ്ട് എങ്ങനെ പാലം നിർമ്മിക്കാമെന്നല്ല, ആ ഇരുമ്പ് കൊണ്ട് എങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കാമെന്നല്ല, ആ ഇരുമ്പ് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ ഇടപെടുന്നു എന്നല്ല, നേരെ മറിച്ച് സൂറത്തു ഹദീദിന്റെ 25-ാം ആയത്തൊന്ന് വായിച്ചു നോക്കിയാൽ അല്ല പറയാണ്, വലഖദ് അർസൽനാ റസൂലനാ ബിൽ ബയ്യനാതി വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാന ലിയഖൂമ الناس ബിൽഖസ്ത് വഅൻസൽനാൽ ഹദീദ ഫീഹി ബഅസു ശദീദു വമനാഫിഉ ലിന്നാസ് വലിയഅലമ അല്ലാഹു മൻ യൻസറുഹു വറസൂലുഹു ബിൽ ഗൈബി ഇന്നല്ലാഹ ഖവിയുൻ അസീസ്. വലിയ ബുദ്ധിജീവി ചമഞ്ഞ്, വലിയ പാണ്ഡിത്യം ചമഞ്ഞ് കടന്നു വന്നുകൊണ്ട് പ്രവാചകനെയും പടച്ചവനെയും ഒക്കെ തള്ളിപ്പറഞ്ഞിട്ട്
അതെ, ഞങ്ങൾ ദുനിയാവിലെ ജനിച്ചു, ഇവിടെ ജീവിക്കുന്നു, ഇവിടെ ആസ്വദിക്കുന്നു, ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഉണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗവേഷണ പഠിക്കലുണ്ട്, ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറയുന്ന, ഞങ്ങൾക്കുള്ളതെല്ലാം ഇവിടെയുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് അല്ല പറയുന്നു. അല്ല അവരോട് ചോദിക്കുന്നു, ഇരുമ്പ് നിന്റെ കയ്യിലുണ്ടോ? ഇരുമ്പ് ഉപയോഗിക്കുക, ഇരുമ്പ് നിർമ്മിക്കാൻ, ഇരുമ്പ് ഭൂമിയിലെ ധാതുക്കൾ കൊണ്ട് നിർമ്മിച്ചെടുക്കാൻ കഴിയുന്നതാണോ? ആ ഇരുമ്പ് നിന്റെ കഴിവ് കൊണ്ട് നീ ആർജിച്ചെടുത്തതാണോ? അല്ലടോ, അല്ല. അത് ദുനിയാവിലെ ഭൂമിയിലെ ധാതുക്കളിൽ നിന്ന് ഒരിക്കലും രൂപപ്പെടുത്തപ്പെട്ടതല്ല, നേരെ മറിച്ച് ഇരുമ്പ് നാം സ്പെഷ്യലായി ഭൂമിയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് തന്നതാണ്, ഇരുമ്പിനെ ഞാൻ ഇറക്കി തന്നതാണ്, ഇരുമ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ അല്ലാഹു ഇറക്കി തന്നതാണ്. നിനക്ക് ഇരുമ്പ് ആവശ്യമാണ്, നിന്റെ ജീവിതത്തിൽ ആവശ്യമായ ഇരുമ്പ് ഭൂമിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ, അത് കിട്ടാക്കനിയായത് കൊണ്ട് തന്നെ ഇരുമ്പ് ഇറക്കി തന്നതാണ്. അതുപോലെ തന്നെ ഭൂമിയിൽ കിട്ടാക്കനിയാണ് റിസാലത്ത്, ഭൂമിയിലെ കിട്ടാക്കനിയാണ് ഹിദായത്ത്, ദുനിയാവിലെ കിട്ടാക്കനിയാണ് നുബുവത്ത്. അതുകൊണ്ട് തന്നെ രണ്ടും ചേർത്തല്ല പറഞ്ഞു, ഇരുമ്പിനെ ഇറക്കിയതിപ്പോ നിനക്ക് തിരിഞ്ഞെങ്കിൽ. അതുപോലെ ഇരുമ്പിറക്കിയതുപോലെ കിതാബും ഇറക്കിയിട്ടുണ്ട്. ഇരുമ്പ് ഉപയോഗിച്ച് നിന്റെ ജീവിതത്തിൽ നീ നേട്ടമുണ്ടാക്കുന്നത് പോലെ, നീ പാലവും അതുപോലെ തന്നെ മറ്റു വസ്തുക്കളുമൊക്കെ നിർമ്മിച്ച് വ്യവഹരിക്കുന്നത് പോലെ, നിന്റെ രക്തത്തിൽ പോലും ഇരുമ്പിന്റെ സത്ത് ആവശ്യമുണ്ടെന്നത് പോലെ, അതേ റബ്ബു സുബ്ഹാനഹു വ തആല നിനക്ക് ഇറക്കി തന്നതാണ്. അതേ അമ്പിയാക്കളെ, നബിമാരെ, പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് അവരിലൂടെ കിതാബിത നിങ്ങൾക്ക് തന്നിരിക്കുന്നു, കിതാബിത നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ വിശാലമായ ആശയ തലങ്ങളെ മനുഷ്യന്റെ മുന്നിൽ വെച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളയെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂറത്തുന്നജും അഥവാ നിങ്ങൾക്ക് ആ ഇരുമ്പിന്റെ ആ സത്തായി അല്ലെങ്കിൽ അതിന്റെ കേന്ദ്രമായ നക്ഷത്രങ്ങൾ, അതിൽ നിന്നുള്ള ഉൽക്കകൾ ഭൂമിയിലേക്ക് വന്നാണ് ഇരുമ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ, അതിന്റെ സ്രോതസ് നക്ഷത്രങ്ങളാണെങ്കിൽ, ആ നക്ഷത്രത്തെ കൊണ്ടാണ് റബ്ബ് സാക്ഷി പറയുന്നത്, സത്യം ചെയ്യുന്നത്. വന്നജ്മി ഇദാ ഹവാ മാ വല്ല സാഹിബുക്കും വമാ ഹവാ വമാ യംദിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയുഹാ. വാനരോഗത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ സാക്ഷി, ആ നക്ഷത്രത്തെ സാക്ഷി നിർത്തി റബ്ബ് പറഞ്ഞു, മാ വല്ല സാഹിബുക്കും വമാ ഹവാ, നിങ്ങളുടെ സാഹിബായ മുഹമ്മദുർ റസൂലുള്ളക്ക് അബദ്ധം പിടഞ്ഞിട്ടില്ല, ആ റസൂലുള്ളക്ക് അബദ്ധം സംഭവിച്ചിട്ടില്ല, അദ്ദേഹത്തിന് പിഴച്ചു പോയിട്ടില്ല. കാരണവന്മാര് വാപ്പ ഉപ്പാപ്പമാര് പറഞ്ഞത് പോലല്ല മുഹമ്മദുർ റസൂലുള്ള പറയുന്നത്. അതുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു മുഹമ്മദിന് പിഴച്ചുപോയി, ഇവൻ വഴികെട്ടയാളാണ്, വഴി പിഴച്ചയാളാണെന്ന്. ചില ആളുകൾ പറഞ്ഞപ്പോ അല്ല തിരുത്തുകയാണില്ല, മാവല്ല സാഹിബുക്കും വമാഹവാ, മുഹമ്മദുർ റസൂലുള്ളക്കല്ല പിഴച്ചത്, നിന്റെ വല്യാപ്പക്കാ പിഴച്ചത്, നിന്റെ കാരണവർക്കാ പിഴച്ചത്, പിഴച്ചിട്ടില്ല. എന്തുകൊണ്ടാ റസൂലുള്ളക്ക് പിഴക്കാത്തത്? ഒമാ യന്തിഖുആനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയുഹാ. നീ പഠിച്ച സ്കൂളിലല്ല റസൂല് പഠിച്ചത്, നീ പഠിച്ച യൂണിവേഴ്സിറ്റിയിലല്ല റസൂല് പഠിച്ചത്, നീ കണ്ട യൂണിവേഴ്സിറ്റിയിൽ റസൂല് പോയിട്ടില്ല, എൽ പി സ്കൂളിൽ പോയിട്ടില്ല, യു പിയിൽ പോയിട്ടില്ല, ഹയർ സെക്കൻഡറി പാസ്സായിട്ടില്ല, നീ എടുത്ത ഡിഗ്രി റസൂലുള്ള എടുത്തിട്ടില്ല, നീ സമർപ്പിച്ച യൂണിവേഴ്സിറ്റിയിൽ മുഹമ്മദുർ റസൂലുള്ള പോയിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളക്ക് സ്പെഷ്യൽ ക്ലാസ് ആണ്, റസൂലുള്ളക്ക് സ്പെഷ്യലായ അധ്യാപകനാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠനം വേറെ ലെവലാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദുർ റസൂലുള്ള പറഞ്ഞത് മുഴുവനും വഹീന്റെ അടിസ്ഥാനത്തിലാണ്, വഹയിലൂടെയാണ്. ഒമാ യന്തിഖു അനിൽ ഹവാ, സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്ന ആളല്ല റസൂല്. ഇൻ ഹുവ ഇല്ലാ വഹീയുഹാ, പരിശുദ്ധരിൽ പരിശുദ്ധരായ മലായിക്കത്തുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം അതേ നേർക്കുനേരെ ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ വഹി ഓതിക്കൊടുക്കുകയാണ് റസൂലിലൂടെ. അതുകൊണ്ടാണ് ബുദ്ധിമാന്മാരായ, നേരെ ചിന്തിക്കാൻ കഴിയുന്ന, ഒരു വക്രതയുമില്ലാത്ത സ്വഹാബത്ത് റസൂലുള്ള
ഖുർആന്റെ ചുറ്റും കൂടിയത്, ആ സഹാബത്ത് നബിയിൽ നിന്ന് സ്വീകരിച്ചത്, ആ ഏറ്റവും വലിയ കനി അവർ നെഞ്ചിലേറ്റുമ്പോൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. ആ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെല്ലാം ഉണ്ടോ അതിനേക്കാൾ എല്ലാം ഉപരിയായി അവർക്ക് പ്രിയപ്പെട്ടവൻ റസൂലാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന ഔഫസഹും വ ഉം വ പിന്നെ വ അസ്വാജുഹു ഉമ്മഹാതുഹും. ശുദ്ധ ഖുർആൻ വിശദീകരിച്ചില്ലയോ? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ ഔഫസഹും. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തെക്കാൾ അവന്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ടവൻ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹാൻ. സ്വന്തത്തെക്കാൾ തന്നെക്കാൾ തനിക്ക് പ്രിയപ്പെട്ടത് ഒരു മുഅ്മിനിന് പ്രിയപ്പെട്ടത് അന്നബിയു മുഹമ്മദുർ റസൂലുള്ളാഹാൻ. അത് കേവലം ഒരു പ്രഖ്യാപനമല്ല, ഖുർആൻ ഇങ്ങനെ പറഞ്ഞു പോവുകയല്ല, നേരെ മറിച്ച് നബിയുടെ സ്വഹാബത്ത് അത് കൃത്യമായി കാണിച്ചു, റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് കൃത്യമായി അത് തെളിയിച്ചു. അതുകൊണ്ടല്ലേ ലോകം അത്ഭുതത്തോടെ അവരെ നോക്കിയത്, ലോകം അത്ഭുതത്തോടെ അവരെ നോക്കിയത്. അസറത്ത് ഖുറൈശുൻ മുസ്ലിമം ഫീ ഗസ്വതി ഫമലാ ബിലാ വജലിൻ ഇല സയ്യാഫി സലൂഹു ഹൽ യുർളീക അന്നക സാലിമു വലക നബിയു ഫിദാ ഫിൽ മിനൽ ഇതിലാഫി فأجابك الله لا نجوت من الرداء ويصاب أنف محمد برعافي. കുറൈശികളായ ആളുകൾ സ്വഹാബത്തിനെ പിന്തിരിപ്പിക്കാൻ ഇവന്റെ പുത്തംവാദം അവസാനിപ്പിക്കാൻ ഇല്ലാതാക്കാൻ പല പണിയും നടത്താൻ ബഹിഷ്കരിക്കുകയാണ്. ഇത് കേൾക്കരുത്, ആളുകൾ പഠിക്കരുത്, ഇത് ഒരു തരത്തിലും ആളുകളുടെ ചെവിയിലെത്തരുത് എന്ന് ചിന്തിച്ച ഖുറൈശികളായ ആളുകൾ മുഹമ്മദുർ റസൂലുള്ളാഹിക്കും സ്വഹാബത്തിനും എതിരെ പണിയെടുത്തിട്ട് അവസാനം ആ സ്വഹാബത്ത് വിശ്വസിച്ചതിന്റെ പേരിൽ അവരെ പിടിച്ചുകെട്ടിക്കൊണ്ടുപോകുന്നു. അസറത്ത് ഖുറൈശുൻ മുസ്ലിമം ഫീ ഗസ്വതിൻ. മുഅ്മിനായ സ്വഹാബിയായ റസൂലുള്ളാഹിന്റെ അനുയായിയായ പ്രവാചകന്റെ കൂടെ നിന്ന ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് യാതൊരുവിധ ദാക്ഷിണ്യവും ഇല്ലാതെ പ്രയാസപ്പെടുത്തുന്നു, അടിക്കുന്നു, അതുപോലെ തന്നെ തീയിൽ കൊണ്ടുപോയിടുന്നു. മാത്രമല്ല അങ്ങേറ്റം ശക്തമായ പീഡനങ്ങൾ അഴിച്ചുവിടുന്നു, കുരിശൊരുക്കിയിട്ട് അതിലേക്ക് വലിച്ചു കെട്ടിക്കൊല്ലുന്നു. ആ സന്ദർഭത്തിൽ ഇതാ തന്റെ കയ്യിലുള്ള ആ തിളങ്ങുന്ന വാള് കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ കഴുത്തിൽ ഇങ്ങനെ കുത്തിവെച്ചിട്ട് ചോദിക്കുകയാണ്, സലൂഹു ഹൽ യുർളീക അന്നക സാലിമോ, നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടോ? നിന്റെ കഴുത്തിലേക്ക് ഈ കടാര കുത്തിയിറക്കുന്നതിൽ നിന്ന് നിനക്കിപ്പോൾ രക്ഷപ്പെട്ടു പോകണമെന്നുണ്ടോ? നിന്റെ നാടികൾ ഇങ്ങനെ ഞങ്ങൾ അറുത്തുമാറ്റുന്ന ഈ അവസ്ഥയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിലൊരു വാക്ക് നീ പറഞ്ഞാൽ മതി. വലക നബിയു ഫിദാ മിനൽ ഇത്തിലാഫി, എന്നെ വെട്ടുന്നതിന് പകരം ആ മുഹമ്മദിനെ കൊണ്ടുവന്ന് വെട്ടിക്കോ എന്ന് നീ ഒന്ന് പറഞ്ഞാൽ മതി. എനിക്ക് പകരം ഫിദിയയായി മുഹമ്മദിനെ നിങ്ങൾ കൊന്നോ എന്ന് ഞങ്ങളോടൊന്ന് പറഞ്ഞാൽ മതിയെന്ന് റസൂലുള്ളാഹിന്റെ സഹാബത്തിനോട് അവരുടെ കഴുത്തിൽ വാള് വെച്ചുകൊണ്ട് ഖുറൈശികൾ ചോദിച്ച നേരത്ത് അവിടെ നിന്നുകൊണ്ട് ആ സഹാബ പറഞ്ഞ മറുപടി ഉണ്ട്. ഫാജാബ്, അവിടെ വെച്ചുകൊണ്ട് ഖുറൈശികളുടെ മുഖത്ത് നോക്കി സഹാബത്ത് വിളിച്ചു പറഞ്ഞു, കല്ലാ കല്ലാ ലാ നജൗതു മിനർറദാ, ഞങ്ങൾക്ക് രക്ഷപ്പെടണ്ട, ഞങ്ങൾക്കൊരിക്കലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി പോകണ്ട. വയുസാബു ഔഫു മുഹമ്മദിൻ ബിറുആഫി, ഞങ്ങൾക്ക് പകരം ഞങ്ങളുടെ നേതാവിനെ കൊല്ലുന്നത് പോയിട്ട് ഞങ്ങളുടെ നേതാവിന്റെ മൂക്കിൽ ഒരു തരിപ്പൊടി ആ പൊടി പോലും ബാധിക്കുന്നത് ഞങ്ങൾ തൃപ്തിപ്പെടില്ല. അതിന് പകരമായി ഞങ്ങളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ ജീവൻ കൊടുക്കാൻ ഒരുക്കമാണെന്ന് വിളിച്ചു പറഞ്ഞവരാണ് റസൂലുള്ളയോടൊപ്പം ജീവിച്ചവര്. അത്രമാത്രം റസൂലുള്ളയെ സ്നേഹിച്ചവർ, ഒരാള് മാത്രമല്ല രണ്ടാള് മാത്രമല്ല സ്വഹാബ, കുല്ലും മജ്മഊൻ, അവർ മുഴുവനും അതേ സ്വരത്തിലുള്ളവരാണ്, അതേ രൂപത്തിലുള്ളവരാണ്, അതേ ഭാവമുള്ളവരാണ്.
ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, അത് സ്വാഭാവികവുമാണ്. എന്നാൽ ഹബീബിന്റെ അവസ്ഥയോ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ അവസ്ഥയോ റസൂലുള്ളാഹയാകട്ടെ അതിനേക്കാൾ അവർ റസൂലുള്ളാഹിനെ സ്നേഹിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അവരെ തിരിച്ചു സ്നേഹിച്ചത്, സ്വഹാബത്തിനെ തിരിച്ചു സ്നേഹിച്ചത്. സ്വഹാബത്തിനെ മാത്രമല്ല, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ നബിയുടെ കൂടെ നിന്നിട്ട് റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രവാചകനെ കവചം തീർത്തവരെ മാത്രമല്ല, നേരെ മറിച്ച് ആ റസൂലുള്ളാഹിയുടെ മഹബ്ബത്ത്, തന്റെ ഉമ്മത്തിനോടുള്ള മഹബ്ബത്ത്, ആ റസൂലുള്ളാഹിക്ക് നമ്മളോടുള്ള സ്നേഹം, ആ സ്നേഹം എത്ര വലുതാണ്, ആ സ്നേഹം എത്ര വലുതാണ് ആലോചിക്കണം, ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനോട് തന്നെ ചോദിക്കുകയാണ് ഒരിക്കൽ, തന്റെ സ്വഹാബത്തിനോട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ആരാണ് അജബുൽ ഈമാൻ, ഈമാനിൽ അത്ഭുതം കാണിക്കുന്നവരാരാണ്, ഈമാനിൽ അത്ഭുതം കാണിക്കുന്നവരാരാണെന്ന് റസൂലുള്ളാഹി തന്റെ സ്വഹാബത്തിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. സ്വഹാബത്ത് പറയുന്നു, നബിയേ അത്ഭുതകരമായ ഈമാനിന്റെ ഉടമകൾ അത് അൽ മലായികത്തു, അല്ലാഹുവിന്റെ മലക്കുകളാവാം. കാരണം അവർക്കല്ല ഏറ്റവും വലിയ ഈമാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചവരോട് ചോദിച്ചു, വകൈഫ ലാ യുഅ്മിനുൽ മലായികത്തു വഹും യുആയിനൂനൽ അംറ, മലക്കുകളുടെ ഈമാൻ അതുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിൽ എന്ത് അത്ഭുതമാണുള്ളത്? കാരണം അവരിതാ ഈ കാര്യങ്ങൾ മുഴുവനും കൃത്യമായി വാനലോകമൊക്കെ കറങ്ങിയിട്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിച്ച് നടക്കുന്ന ആളുകളല്ലേ, അതുകൊണ്ട് തന്നെ അവരുടെ ഈമാൻ എന്തത്ഭുതമാണുള്ളത്? അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോയി. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദ്യവുമായി തന്റെ സ്വഹാബത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അതേ അയ്യുഹന്നാസ് മൻ അജബുൽ ഖൽഖ ഈമാന, അള്ളാഹുവിന്റെ പടപ്പുകളിൽ അത്ഭുതകരമായി ഈമാനിന്റെ ആളുകൾ ആരാണ്? ഇതാ ചോദ്യം ആവർത്തിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പറയുന്നു, മലക്കുകൾ അല്ലെങ്കിൽ പിന്നെ ഫന്നബിയൂന യാ റസൂലല്ലാഹ്, അത്ഭുതകരമായ ഈമാനിന്റെ ഉടമകൾ നബിമാരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് തിരിച്ചു പറയുന്നു, കൈഫ ലാ യുഅ്മിനുൽ അന്നബിയൂന വൽ വഹ്യു യൻസിലു അലൈഹിം മിനസ്സമാ, നബിമാരുടെ ഈമാനിൽ എന്തത്ഭുതമാണ്? കാരണം അവർക്കാണല്ലോ വഹ്യു വരുന്നത്, അവർ ജിബ്രീലിനെ കണ്ടവരല്ലേ, ജിബ്രീലിൽ നിന്ന് കേട്ടവരല്ലേ, അതുകൊണ്ട് അവരുടെ ഈമാൻ എന്തത്ഭുതമാണ് ഉള്ളത്? ആ സന്ദർഭത്തിൽ സ്വഹാബത്തിന് മനസ്സിലാകുന്ന വീണ്ടും ഉത്തരം തെറ്റി. ഉടൻ തന്നെ അവര് പറഞ്ഞു, അതേ നബിമാരല്ലെങ്കിൽ ഫസ്ഹാബുക യാ റസൂലല്ലാഹ്, ഓ നബിയെ നിങ്ങളുടെ സ്വഹാബത്തായിരിക്കുമല്ലോ, നിങ്ങളുടെ സ്വഹാബത്തിന്റെ ഈമാനാണ് അത്ഭുതകരമായ ഈമാൻ. ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറയുന്നു, കൈഫ ലാ യുഅ്മിനു അസ്ഹാബീ വഹും യറൂന മാ യറൂൻ, എന്റെ സ്വഹാബത്ത് അവരിൽ എന്നെ അവരെന്നിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്തത്ഭുതമാ? കാരണം വഹും യറൂൻ മാ യറൂൻ, അവർ കണ്ടതൊക്കെ കണ്ടവരല്ലയോ, ചന്ദ്രൻ പിറന്നത് കണ്ടില്ലയോ, കൈവല്ലുകൾക്കിടയിലൂടെ ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കുമാറ് ശക്തമായ വെള്ളച്ചാട്ടമെന്ന മുഅ്ജിസത്ത് കണ്ടവരല്ലയോ, മറ്റു മുഅ്ജിസത്തുകൾ കണ്ടവരല്ലയോ കണ്ണുകൊണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ സ്വഹാബത്ത് അവർ ഈമാനുള്ളവരാണ് എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് അത്ഭുതമാണുള്ളത് എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുത്തരം സദസ്സിൽ നിന്ന് കിട്ടില്ലെന്ന് മനസ്സിലാക്കി നബി തന്നെ പറഞ്ഞു കൊടുക്കുന്നു, വലാകിൻ അഅജബന്നാസ് ഈമാനൻ ഖൗമുയ യജീഊന മിൻ ബഅദീ, അതേ അത്ഭുതകരമായ ഈമാനിന്റെ ആളുകള് ഇവിടെ ജനിച്ചിട്ടില്ലാത്ത എന്റെ അണികളാണ്, ഇനി വരാനുള്ളവരാണ്, ഇനി ബാക്കിയായി മുസ്ലിം ഉമ്മത്തിൽ വരാനുള്ളവരാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യുഅ്മിനൂന ബീ വലം യറൂനീ, അവരെന്നിൽ വിശ്വസിച്ചത് എന്നെ കാണാതെയാണ്. വയുസദ്ദീഖൂന വലം യറൂനീ, അവർ എന്നെ സത്യപ്പെടുത്തിയത് എന്നെ കാണാതെയാണ്. ചന്ദ്രൻ പിളരുന്നത് അവർ കണ്ടില്ലല്ലയോ, അവരെന്റെ അടുത്ത് വന്നിട്ട് മറ്റു മുഅ്ജിസത്തുകളൊന്നും കണ്ടില്ലല്ലോ, എന്നിട്ടും എന്നെ കാണാതെ തന്നെ അവരെന്നിൽ വിശ്വസിക്കുന്നു. വയുസദ്ദീഖൂനീ വലം യറൂനീ, എന്നെ കാണാതെ തന്നെ എന്നിൽ അവർ സത്യപ്പെടുത്തുന്നു. എന്നിട്ട് നബി പറയുന്നു, ഉലായിക ഇഖ്വാനീ, അവരാണ് എന്റെ ഇഖ്വാനുകൾ എന്ന് റസൂല് പറയുകയാണ്. അവരാണ് എന്റെ ഇഖ്വാനുകൾ എന്ന് റസൂല് പറയാണെന്ന് മാത്രമല്ല, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൽ മഖ്ബറത, ഒരു മഖ്ബറയിൽ ഇങ്ങനെ ചെല്ലുന്നു,
എന്നിട്ട് അവർക്ക് സലാം പറയുന്നു, അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഖബർസ്ഥാനിൽ ചെന്നിട്ട് വിളിച്ചു പറയണ്ട, ആ വാചകം റസൂലുള്ള പറയുന്നു. എന്നിട്ട് റസൂലുള്ള മഖ്ബറയിൽ വെച്ചിട്ട്, ഖബർസ്ഥാനിൽ വെച്ചിട്ട് തന്റെ സ്വഹാബത്തിനോട് പറയുന്നു, വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, എനിക്ക് എന്റെ ഇഖ്വാനുകളെ കാണേണ്ടതുണ്ട്, എനിക്കെന്റെ ഇഖ്വാനുകളെ കാണണം, എനിക്കെന്റെ ഇഖ്വാനുകളെ കാണണമെന്ന് ഖബർസ്ഥാനിൽ നിന്ന് റസൂലുള്ള പറയുമ്പോ നബിയുടെ സ്വഹാബത്ത് ചോദിക്കുകയാണ്, അവലസ്ന ഇഖ്വാനക യാ റസൂലല്ലാ, ഞങ്ങളല്ലയോ നബിയെ നിങ്ങളുടെ ഇഖ്വാനുകൾ, ഞങ്ങളെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഉടൻ തന്നെ റസൂല് പറയുന്നു, അന്തും അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബത്താണ്, നിങ്ങൾ എന്റെ സ്വഹാബത്താണ്. എന്റെ ഇഖ്വാനുകൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ ലോകത്ത് ജനിക്കാത്തവരാണ്, ഇവിടെ കടന്നു വന്നിട്ടില്ലവര്, അവര് ജനിക്കാനിരിക്കുന്നതേയുള്ളൂ, ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ അവർ ജീവിക്കാനിരിക്കുന്നതേയുള്ളൂ. അങ്ങകലെ ഇന്ത്യ രാജ്യത്തും കർണാടകത്തിലും കേരളത്തിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലും അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ആയി എന്റെ ഇഖ്വാനുകൾ വരാനിരിക്കുന്നതേയുള്ളൂ, അവരെ എനിക്ക് കാണാൻ കൊതിയായെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിനോട് പറയുമ്പോ സഹാബത്ത് റസൂലുള്ളയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, അവരെ നിങ്ങൾ ഇനി എവിടുന്നാ കാണുക, കണ്ടാൽ എങ്ങനെയാ തിരിച്ചറിയുക, നാളെ ഇനി അവരെ കാണേണ്ടി വരുന്നൊരു സാഹചര്യം. റബ്ബു സുബ്ഹാനഹു വതആല ഈ ലോകത്തെ നശിപ്പിച്ചതിനു ശേഷം രണ്ടാമത് പുനർക്രമീകരിച്ച് ഖിയാമത്ത് നാളിൽ ആളുകൾ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന അവസ്ഥയിൽ ആദൻ നബി മുതലുള്ള ആളുകൾ അണിനിരക്കുന്ന ആ ഹശറിന്റെ നാളിൽ അവിടെയല്ലയോ അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. പരകോടി മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന പരലോകത്ത് കൈഫ തഅരിഫു മൻ ലം യാതി ബഅദു മിൻ ഉമ്മതിക യാ റസൂലല്ലാ, ഓ നബിയെ, ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ജനിക്കാതിരിക്കുന്ന ആളുകൾ പാരത്രീക ലോകത്ത് റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന നാളിൽ അവരൊത്തൊരുമിക്കുമ്പോ എങ്ങനെയാണ് നബിയെ നിങ്ങൾ അവരെ തിരിച്ചറിയുക, നിങ്ങളുടെ ഇഖ്വാനുകളെ എങ്ങനെയാ തിരിച്ചറിയുക എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനോട് തിരിച്ചു ചോദിക്കുകയാണ്, അറഅയ്ത ലൗ അന്ന റജുലൻ ലഹു ഖൈലുൻ ഉറും മുഹജ്ജലത്തുൻ ബഹന ദഹറൈ ജഹമ ഖൈലൻ ദുഹുമിൻ ബുഹുമിൻ അലാ യഅരിഫു ഖൈലഹു. ഒരാൾക്ക് കുറേ കറുത്ത കുതിരകളുണ്ട്, ആ കറുത്ത കുതിരകൾക്കിടയിൽ കൈകാലുകൾ വെളുത്തൊരു കുതിര നിന്നാൽ ആ മുതലാളിക്ക് ആ കൈകാലുകൾ വെളുത്ത് കുതിരയെ തിരിച്ചറിയാൻ വല്ല പ്രയാസവും ഉണ്ടാകുമോ? റസൂല് ചോദിക്കുകയാണ്, ആ കൈകാലുകൾ വെളുത്ത കുതിരയെ തിരിച്ചറിയില്ലേ വേഗം? റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാ, ഉറപ്പായും നബിയെ, കറുത്ത കുതിരകൾക്കിടയിൽ കൈകാലുകൾ വെളുത്തൊരു കുതിര നിന്നാൽ വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് മറുപടി പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫൈന്നഹും യഅതൂന ഉറം മുഹജ്ജലീന മിനൽ വുളൂഇ, അതെ എന്റെ അഹ്വാനുകളായ ആളുകൾ ആഖിറത്തിൽ വരുമ്പോൾ അവരുടെ വുളൂഇന്റെ അവയവങ്ങൾ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കും. മുഅ്മിനെ ഇത് മനസ്സിൽ വെച്ചേക്കണം, വുളൂ എടുക്കുന്ന സന്ദർഭത്തിൽ ഇത് കൽബിലുണ്ടാകണം. നാളെ പാരത്രീക ലോകത്ത് ഹബീബനെ തിരിച്ചറിയാനുള്ള അടയാളം ഇതാണ്, വുളൂഇന്റെ അവയവങ്ങൾ ഇങ്ങനെ പ്രകാശിക്കണം, എന്റെ നേതാവെന്നെ കാണുമ്പോൾ ആഖിറത്തിൽ തിരിച്ചറിയണം. അതേ റസൂല് പറയാണ്, അവരുടെ വുളൂഇന്റെ അവയവങ്ങൾ വെളുത്ത് പ്രകാശിച്ചു കൊണ്ടിരിക്കും, അങ്ങനെ ഞാൻ അവരെ തിരിച്ചറിയുമെന്ന് റസൂലുള്ള സഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ട് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനം വരെ വരാനുള്ള ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകൾക്ക് നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടെത്താനുള്ള ഒരു ലാൻഡ്മാർക്ക് പറഞ്ഞു തരികയാണ്. ആ ഹശർ എന്ന് പറഞ്ഞാൽ ദുനിയാവ് പോലല്ല, നമുക്ക് പരിചയമില്ലാത്ത ഇടമാണ്. യൗമ തുബദ്ദലുൽ അർളു വൈറൽ അർളി വസ്സമാവാത്ത്, ഇന്ന് കാണുന്ന ആകാശഭൂമികളല്ലാത്ത മറ്റൊരു കോലത്തിൽ അല്ലാഹു ആകാശഭൂമികളെ പരിവർത്തിപ്പിച്ച ആ മഹ്ശറയിൽ നിങ്ങൾ വരുമ്പോ ഞാൻ എവിടെ ഉണ്ടാകുമെന്നോർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട, എന്നെ കണ്ടെത്താൻ ഒരു ലാൻഡ്മാർക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതെന്താണ് റസൂല് പറഞ്ഞ ലാൻഡ്മാർക്ക്? അതേ അനഫറത്തുക്കും സമീപത്ത് ഞാൻ നിങ്ങളെ കാത്തുനിൽപ്പുണ്ടാകും. ഒരു നേതാവ് പറഞ്ഞു തരികയാണ്, ദുനിയാവിലെ കാര്യമല്ല, ആഖിറത്തിൽ നിങ്ങൾ വരുമ്പോ എന്നെ കാണാൻ നിങ്ങൾ വരണം, എന്റെ അടുത്ത് നിങ്ങൾ വരണം, കാരണം എനിക്ക് നിങ്ങളെ കാണണം.
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെ കാണുന്ന കാര്യം? വാപ്പാനെ കാണുന്ന കാര്യമില്ല, ഉമ്മാനെ കാണുന്ന കാര്യമില്ല, എനിക്ക് ജനിക്കുന്ന ഇവിടെ ഭാവികൾ ജീവിക്കുന്ന എന്റെ ഉമ്മത്തിനെ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നിന്നിട്ട് കൊതിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് അവർക്ക് വേണ്ടി പറഞ്ഞു തരികയാ, നിങ്ങൾ ആഖിറത്തിൽ വരുമ്പോ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് ഓടിയെത്തണേ, അവിടെ ഞാൻ നിങ്ങൾക്കുള്ള വെള്ളവുമായി കാത്തുനിൽപ്പുണ്ടാവും. ഹൗദുൽ കൗസറിലെ ആ പാലിനേക്കാൾ വെളുത്ത തേനേക്കാൾ മധുരമുള്ള കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള വാനലോകത്ത് വാരി വിതറപ്പെട്ട നക്ഷത്രങ്ങളെക്കാൾ സുന്ദരമായ കോപ്പകളുള്ള ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കോരിത്തരാൻ ഞാൻ അവിടെ കാത്തുനിൽപ്പുണ്ടാകും. അതുകൊണ്ട് ഓടി വരണേ എന്റെ അടുക്കലേക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനു ശേഷം ഒരു കാര്യം നബി പ്രത്യേകം അവിടെ എടുത്തു പറയുകയാണ്. ആ നാളിൽ സംഭവിക്കുന്ന ഒരു സംഭവത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വഹീ കൊടുത്ത റസൂലിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എന്തേ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്? അലാ ലയുദാദ്ദന്ന റിജാലുൻ ഹൗദി കമാ യുദാദുൽ ബഈറുല്ലാൽ. മരുഭൂമി, വെള്ളമില്ലാത്ത മരുഭൂമിയുടെ മധ്യത്തിലൂടെ തന്റെ പൂഞ്ഞയിലുള്ള വെള്ളം പോലും വറ്റിപ്പോയിട്ട് ദാഹപര അവസ്ഥയിൽ ഓടുന്ന ഒട്ടകങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലയോ? ആ ഒട്ടകം ഇങ്ങനെ മരുഭൂമിയിലൂടെ വെള്ളം തേടി ഇങ്ങനെ നടക്കുമ്പോ ചെറിയൊരു ജലാശയം കണ്ടാൽ ആ ഒട്ടകം എത്ര ആവേശത്തോടെയാണോ ആ വെള്ളത്തിന്റെ അടുക്കിലേക്ക് ആ ജലാശയത്തിലേക്ക് ഓടിച്ചെല്ലുന്നത്. അതുപോലെ ഒരു ചാണുയരത്തിൽ സൂര്യുദിക്കുന്ന നാളിൽ നിന്ന മനുഷ്യര് റബ്ബിന്റെ മുന്നിൽ നിന്നൊരൽപ്പം വെള്ളത്തിന് വേണ്ടി ദാഹപരവശരായി അതേ ജലാശയത്തിലേക്ക് ഒട്ടകങ്ങൾ ഓടുന്നത് പോലെ ഓടി വരുന്നത് പ്രകാരം ഒരു സംഘമാളികൾ ഹൗദുൽ കൗസറിന്റെ ആ ഭാഗത്തേക്ക് എന്റെ ഉമ്മത്തിൽ നിന്ന് ഓടി വരുന്നതാണ്. ആ ഘട്ടത്തിൽ മുഹമ്മദുർ റസൂലുള്ളാ കാർമേഘ കൂട്ടം പോലെ വരുന്ന വലിയ പരിവാരത്തെ കാണുമ്പോൾ, മനുഷ്യക്കൂട്ടത്തെ കാണുമ്പോ ലോകത്തിന്റെ നേതാവ് കൈകാട്ടി വിളിക്കുകയാണ്, അഹ്ലൻ അഹ്ല അഹ്ലം വസഹ്ല മർഹബയ്യ ഉമ്മത്തി മർഹബയ്യ ഉമ്മത്തി. അതാണ് മുത്തുനബിയുടെ പ്രത്യേകത, അതാണ് മുഹമ്മദുർ റസൂലുള്ളാന്റെ പ്രത്യേകത. നാളെ ആഖിറത്തിൽ റസൂലുള്ളാന്റെ വിളി മുഴുവനും അങ്ങനെയാണ്. ആ നാളിൽ ആ റസൂലല്ലാത്തവരുടെ അവസ്ഥ മുഴുവനും ഇതാ വളരെ പ്രതിയാസകരമാണ്. അവിടെ വാപ്പ ഉമ്മയെ അന്വേഷിക്കൂല, ഉമ്മ ഉപ്പയെ അന്വേഷിക്കൂല, മക്കള് മാതാപിതാക്കളെ അന്വേഷിക്കൂല, മാതാപിതാക്കൾ മക്കളെ അന്വേഷിക്കൂല, ഭാര്യ ഭർത്താവിനെ അന്വേഷിക്കൂല, കൂട്ടുകാരൻ കൂട്ടുകാരനെ അന്വേഷിക്കൂല, സഹോദരൻ സഹോദരനെ അന്വേഷിക്കൂല. ഖുർആൻ പറഞ്ഞില്ലേ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ഖുർആൻ പറഞ്ഞില്ലേ, വാപ്പയെ കാണുമ്പോൾ ഉമ്മ തിരിഞ്ഞോടിക്കളയുമെന്ന്, ഉമ്മയെ കാണുമ്പോൾ വാപ്പ ഓടി ഒളിച്ചു കളയുമെന്ന്, സഹോദരനെ കാണുമ്പോൾ സഹോദരൻ ഓടി മറയുമെന്ന്, മക്കളെ കാണുമ്പോൾ മാതാപിതാക്കൾ ഓടിക്കളയുമെന്ന്. കാരണം എല്ലാവർക്കും അവനവന്റെ പ്രശ്നമാണെന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? അമ്പിയാക്കളടക്കം അങ്ങനെയല്ലയോ? ആദം മുതൽ ഈസാ അലൈഹിസ്സലാം വരെയുള്ള സർവ അമ്പിയാക്കളും അന്ന് എന്റെ കാര്യം എന്റെ കാര്യം എന്റെ കാര്യം എന്ന് വിലപിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ യൗമയദു അഷ്ഹൈറു ഖൽഖിൽ അംബിയ ഉമ്മതിയ ഉമ്മതിയ ഖൗമിയ ഖൈറുൽ ബരിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നാളിലും വിളിക്കുന്നത് ഉമ്മതി ഉമ്മതി ഉമ്മതി, എന്റെ ഉമ്മത്തെ എന്റെ ഉമ്മത്തെ എന്നാണെങ്കിൽ ആ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് നിൽക്കുന്ന റസൂലുള്ളാന്റെ മുന്നിലേക്ക് കാർമേഘ കൂട്ടം പോലെ ഓടി വരുന്ന ആൾക്കൂട്ടത്തെ കാണുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, ഉമ്മത്തി മർഹബ, എന്റെ ഉമ്മത്തെ നിങ്ങൾക്ക് സ്വാഗതം. നബി അവരെ സ്വാഗതം ചെയ്ത് അടുത്തേക്ക് വിളിക്കുമ്പോ പെട്ടെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ മറയിട്ട് അവരെ മാറ്റിക്കളയുന്നു. ആ രംഗം കാണുമ്പോ അല്ലാഹുവിന്റെ റസൂൽ റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ റബ്ബ്, ഓ റബ്ബേ, അതെന്റെ ഉമ്മത്തല്ലേ? നബി റബ്ബേ, എന്റെ ഉമ്മത്തല്ലേ? എന്റെ സമൂഹമല്ലേ? അവരിങ്ങോട്ട് വരട്ടെ, അവർക്ക് ഞാൻ വെള്ളം കൊടുക്കട്ടെ എന്ന് പറയുമ്പോ ഫയുഖാൽ, ആ സമയത്ത് റസൂലുള്ളാഹി ദാ വിളിച്ചു പറയപ്പെടുകയാണ്,
നബിയേ നിങ്ങൾക്ക് അവരെ അറിഞ്ഞുകൂടാ, അവരെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നബിയേ താങ്കളുടെ കാലശേഷം താങ്കൾ പഠിപ്പിച്ച ദീനിൽ എന്തെല്ലാമാണ് അവർ മാറ്റിമറിച്ചത് എന്ന വിവരം താങ്കൾക്ക് അറിഞ്ഞുകൂടാ. നബിയേ ഇന്നക ലാ തദ്രീമാ അഹ്ദഥൂ ബഅദക, താങ്കളുടെ കാലശേഷം താങ്കൾ പഠിപ്പിച്ചു പോയ ദീനിൽ അവർ എന്തൊക്കെയാണ് മാറ്റം വരുത്തിയത് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നബിയേ അവർ ബദ്ദലൂ ദീനക ഗയ്യറൂ ദീനക, താങ്കളുടെ ദീൻ മാറ്റിമറിച്ചവരാണ്, അതിൽ പുതിയത് നിർമ്മിച്ചുണ്ടാക്കിയിട്ട് അത് കൊണ്ട് നടന്നവരാണ്, താങ്കളുടെ ചര്യ പോരെന്ന് പറഞ്ഞവരാണ്, താങ്കളുടെ മാതൃക പോരെന്ന് പറഞ്ഞവരാണ്, അതിനെ മുൻകടക്കാൻ ശ്രമിച്ചവരാണ് അവരെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് റഹ്മത്തുല്ലിൽ ആലമീൻ കാരുണ്യത്തിന്റെ പ്രവാചകൻ അവർ നോക്കി പറയുന്ന വാചകം ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഇല്ലയോ? അതേ അല്ലാഹുവിന്റെ റസൂൽ ആ സമയത്ത് വിളിച്ചു പറയും, ഫഖൂൽ സുഹുഖൻ 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 ലിമൻ ബദ്ദല ബഅദി, സുഹുഖൻ സുഹുഖൻ ലിമൻ ഗയ്യറ ബഅദി, പോരോ പോരോ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ അവരെ ആട്ടി അകറ്റുമെന്നാണ്. എന്റെ കാലശേഷം ഈ ദീനിൽ മാറ്റിമറിച്ചവനെ, പുതിയതുണ്ടാക്കിയവനെ വിദൂരം വിദൂരം എന്ന് പറഞ്ഞ് ലോകത്തിന്റെ നേതാവ് അവരെ ആട്ടി അകറ്റുമെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവർക്കൊരു ബാധ്യതയുണ്ട്, റസൂലുള്ള ഇത്തിബാഅ് ചെയ്യുന്നവർക്കൊരു ബാധ്യത, പ്രവാചകനോട് ഹുബ്ബ് വെക്കുന്നവർക്കൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യത മറ്റൊന്നുമല്ല ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതേ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മുത്തുനബി അനുദാപനം ചെയ്യലാണ്, മുഹമ്മദുർ റസൂലുള്ളാഹിയെ സ്വീകരിക്കലാണ്, മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ചര്യ സ്വീകരിക്കലാണ്, ജീവിതത്തിന്റെ സകല മേഖലകളിലും റസൂലിനെ കൊണ്ടുവരലാണ്. ആ റസൂലുള്ളാഹിനെ ഒപ്പിയെടുത്താലല്ലാതെ, റസൂലുള്ളാഹിന്റെ ചര്യ സ്വീകരിച്ചാലല്ലാതെ ഒരു പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞു, ഒരു സംഘടനയുടെ പേര് പറഞ്ഞു, അതല്ലെങ്കിൽ ഒരു കക്ഷിയുടെ പേര് പറഞ്ഞു, നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് മാത്രമല്ല, മുഅ്മിനായി അല്ലാഹു നിങ്ങളെ അംഗീകരിക്കില്ല എന്ന് ഖുർആൻ സന്നിഗ്ധമായി പ്രഖ്യാപിച്ച കാര്യമാണ്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും തുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ. വിശുദ്ധ ഖുർആൻ പറയാണ് എന്തേ പറഞ്ഞത്, ഫലാ വറബ്ബിക നിന്റെ റബ്ബിനെ തന്നെയും സത്യം, ലാ യുഅ്മിനൂൻ ഒരിക്കലും അവർ മുഅ്മിനാകില്ല നബിയേ, ഏതുവരെ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിലെ മുഴുവൻ കാര്യത്തിലും അങ്ങേ അവർ ജഡ്ജിയായി സ്വീകരിക്കാതെ അങ്ങയുടെ തീരുമാനമെന്ത് എന്നത് അവർ പരിപൂർണമായും കേട്ട് മനസ്സിലാക്കി ഉൾക്കൊള്ളാതെ അവര് മുഅ്മിനാവില്ലെന്ന് മാത്രമല്ല, താങ്കളൊരു തീരുമാനം പറഞ്ഞാൽ, താങ്കളൊരു നിലപാട് സ്വീകരിച്ചാൽ, തുമ്മലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈ, താങ്കളെടുത്ത തീരുമാനത്തിൽ പിന്നെ ഒരു നീരസവും അവർ പ്രകടിപ്പിക്കില്ല, ഒരു വെറുപ്പും അവര് കാണിക്കുകയില്ല. വയുസല്ലിമു തസ്ലീമാ മനസാ വാജാ കർമ്മണ, അത് പൂർണ്ണമായി സ്വീകരിക്കാതെ അത് ഉൾക്കൊള്ളാതെ നിന്റെ റബ്ബിനെ തന്നെ സത്യം, അവര് മുഅ്മിനാവില്ലെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനെ മുസ്ലിമേ, മുഹമ്മദുർ റസൂലുള്ള ഇത്തിബാഅ് ചെയ്താലല്ലാതെ റസൂലുള്ളാന്റെ ഇഷ്ടം നിങ്ങൾക്ക് ലഭിക്കില്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കാനും കഴിയില്ല. ഇത് കൃത്യമായി വേർതിരിക്കണം. കാരണം റസൂലുള്ളയോട് ഹുബ്ബുള്ളവരാ നമ്മൾ, സ്നേഹമുള്ളവരാ നമ്മൾ, ഏതൊരു മുഅ്മിനിന്റെയും കൽബിൽ അടങ്ങാത്ത സ്നേഹമുണ്ട് റസൂലുള്ളയോട്, ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം മുതലെടുത്താണ് നമ്മുടെ നാട്ടിൽ ഇന്ന് പിശാജ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഇഷ്ടം മുതലാക്കുകയാണ്, എന്നിട്ട് അവിടെ കരിഞ്ചെന്ന് നടത്തി റസൂലുള്ളയിൽ നമ്മളെ അകറ്റാൻ പിശാജ് പലവിധ പദ്ധതികളും ആവിഷ്കരിച്ചു. അതിലൊന്നാണ് കോഴിക്കോട് ഈ റബിയുല്ലവലിൽ പോലും കണ്ടത്. എന്ത്? നബിയുടെ മുടി മുക്കിയ വെള്ളം റബിയുല്ലവലിൽ നിങ്ങൾക്ക് തരാം. നമ്മൾ അടങ്ങിയിരിക്കോ, കൗമോടിച്ചല്ലേ അല്ലേ, റസൂലുള്ളാന്റെ പേര് പറഞ്ഞാൽ എന്തും ചെയ്യൂലേ, ചെയ്യും. എന്നാൽ പുരോഹിതന്മാരെന്തെടുത്തു, ഈ സ്നേഹം റസൂലുള്ളാനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ ആളുകളെ വിളിച്ചുകൊണ്ട് വരിക, എന്നിട്ട് അവരെ കിണിയിലാക്കുക. സാധാരണ മീൻ കൊളുത്താൻ പോണ ആൾക്കാരുണ്ടല്ലേ, മീൻ പിടിക്കാൻ പോണ ആളുകൾ മീൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇരിട്ട് കൊടുക്കും, അത് മീനോടുള്ള ഹബ്ബ് കൊണ്ടല്ല, നേരെ മറിച്ച് ഈ മീനെ പൊക്കിയെടുത്തിട്ട് ഇവന് വറുത്തടിക്കാനാണ്. അതിന് ഇഷ്ടമുള്ളത് ഇരക്കിഷ്ടമുള്ളത് ഇട്ട് കൊടുക്കും. ഇതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹിനെ അടക്കം
ആ റസൂലുള്ളയോടുള്ള മഹബത്ത് അടക്കം കച്ചവടമാക്കി മാറ്റാൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിച്ച ആളുകൾ റസൂലുള്ളാന്റെ പേര് രംഗത്ത് വന്നു. എന്നിട്ട് റസൂലുള്ളാന്റെ മുടിയുണ്ട് എന്റെ കയ്യിലെന്ന് പറഞ്ഞു. എന്നിട്ട് അത് വെള്ളത്തിൽ മുക്കിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഇതെന്തെങ്കിലും ഉണ്ടോ കയ്യില്? അത് ഹബീബിന്റെ മുടിയാണോ? അല്ല. കഴിഞ്ഞ തവണ എസ് കെ എസ് എമ്മിന്റെ പരിപാടിയിൽ നമ്മൾ വെല്ലുവിളിച്ചു. ആ മുടിയുടെ ഉടമയാണ് ഖാത്തിമുൽ അംബിയ, അവസാനത്തെ നബി എന്ന് വാദിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഭൂമി ലോകത്തുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്നവനാണ്. കാര്യം നബി അല്ലാത്തതിനെ കുറിച്ച് നബി എന്ന് പറയാൻ പാടില്ല. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി നോക്കി കുറച്ച് ആളുകൾ പറഞ്ഞു, ഇതാ അയാൾ നബിയാണ്. ഇസ്ലാമിക ലോകം അവരെ നോക്കി പറഞ്ഞു, നിങ്ങൾ കാഫറുകളാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. കാര്യം എന്താ? നബി അല്ലാത്തതിനെ നോക്കി നബി എന്ന് പറയാ. മനസ്സിലാക്കണം, ഈ മുടിയുടെ ഉടമയാ റസൂൽ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ തെളിയിക്കേണ്ടത് റസൂലാണ്, മുഹമ്മദ് റസൂലുള്ളയാണ്. നമ്മൾ പറഞ്ഞു അത് തെളിയിക്കാൻ കഴിയില്ല. ആ വഴിക്കവിടെ ഇതാ ചൂഷണം മറുഭാഗത്ത് വർഷങ്ങളായി ഏതാണ്ട് 700 മുതൽ തുടങ്ങി ആരംഭിച്ച റബീഉൽ അവ്വൽ മാസത്തിലെ ആഘോഷങ്ങൾ നമ്മൾ പറഞ്ഞു. റസൂലുള്ളക്ക് ഇതറിയില്ല. റസൂലുള്ളയെ ജീവനതുല്യം സ്നേഹിച്ച സ്വഹാബത്തിന് തെറിഞ്ഞുകൂടാ. നമ്മളൊരു ആക്ഷേപം പറഞ്ഞതല്ല, അധിക്ഷേപിക്കാൻ പറഞ്ഞതല്ല. അങ്ങനെ നബിയോ സ്വഹാബത്തോ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ, അതവരുടെ നടപടിയായിരുന്നെങ്കിൽ, അതിന്റെ മുൻപന്തിയിൽ നമ്മൾ ഉണ്ടാകുമായിരുന്നു. കോടികൾ ചെലവഴിക്കേണ്ടി വന്നാൽ നമ്മളത് ചെലവഴിക്കുമായിരുന്നു, സലഫികൾ അത് ചെലവഴിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നടപടി കാണിച്ചു തന്നിരുന്നെങ്കിൽ, സ്വഹാബത്ത് അങ്ങനെ ഒരു നടപടി അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കാൻ നമുക്ക് തടസ്സമില്ല. നമ്മൾ പെരുന്നാളിന് ഇതാ ഈദ്ഗാഹ് ഒരുക്കാറുണ്ട്. എന്തിനാണ്? നബി അത് ആഘോഷിച്ചു, നമുക്കത് ആഘോഷിക്കണം. റമദാനിൽ ഇതാ പ്രത്യേകമായി നമ്മൾ പള്ളികൾ ഒരുക്കാറുണ്ട്, പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കുന്നു, മാത്രമല്ല ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നു. എന്തേ, അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ നടപടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സംഗതി പ്രവാചകൻ പറഞ്ഞോ, നബി നടപ്പാക്കിയോ? ഇല്ല. എന്തേ റസൂൽ മറന്നോ? എന്തേ മുഹമ്മദ് റസൂൽ മറന്നുപോയതാണോ? മുഹമ്മദ് നബി മറക്കില്ലെന്ന് ഖുർആനല്ലേ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു കാര്യം മറന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു മറപ്പിച്ചിട്ടേയുള്ളൂ. ആ പ്രത്യേകമായി അറിയിക്കേണ്ടതില്ലാത്ത കാര്യം അള്ളാഹു പ്രത്യേകമായി മറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം പോലും കൃത്യമായി മെൻഷൻ ചെയ്യപ്പെട്ട വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലയിലുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മറന്നുപോയതാണോ? അല്ല. അങ്ങനെ നബി മറന്നതാണെങ്കിൽ അതുപോലും പ്രത്യേകം പറയും. ഏതുപോലെ ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹ് അറിയിച്ചു കൊടുത്തിട്ട് മറപ്പിച്ചു കളഞ്ഞു. ആ മറപ്പിച്ച വിവരം പോലും കൃത്യമായി ഇതാ മെൻഷൻ ചെയ്യപ്പെട്ടു. ആ വിവരം നബിക്ക് മറപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ റബീഉൽ അവ്വൽ ആഘോഷിക്കാൻ റസൂല് മറന്നുപോയതാണെങ്കിൽ കൃത്യമായി ഇത് മെൻഷൻ ചെയ്യും. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞതാ, പക്ഷേ നബി മറന്നതാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഇത് നടത്തുന്നവനും ആഘോഷിക്കുന്നവനും ഇതാ കൃത്യമായി വിളിച്ചു പറയുന്നു. എന്ത്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ. അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ. അത് ഹലബി 1 ഭാഗമിൽ നോക്കേണ്ടതാ. സംശയമില്ലാതെ ഈ നടത്തുന്നവനും നടത്തണമെന്ന് പറയുന്നവരുമൊക്കെ പറഞ്ഞ കാര്യമാണത്. ഇത് മുമ്പ് പതിവില്ലാത്ത ഹിജ്റ 300 ശേഷം കടന്നു വന്ന സംഗതിയാണ്. ഹിജ്റ 300 എന്ന് പറഞ്ഞാൽ ഖൈറുൻ നാസി ഖർനി തുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമമായ തലമുറ എന്റെ തലമുറയാണ്, ഏറ്റവും ഉത്തമമായ തലമുറ എന്റെ തലമുറയാണ്, പിന്നെ അതിനടുത്ത തലമുറയാണ്, പിന്നെ അതിനടുത്ത തലമുറയാണെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ള എണ്ണിപ്പറഞ്ഞ 3 തലമുറ ഉത്തമരായ തലമുറ. ആ തലമുറക്കറിയാത്ത ഒരു സംഗതി, അവർക്ക് പരിചയമില്ലാത്ത ഒരു സംഗതി, പിൽക്കാലഘട്ടത്തിൽ ഉബൈദികളായ ഷിയാക്കൾ, ഉബൈദികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട ജീവിതം നയിച്ച ഷിയാക്കൾ, വ്യഭിചാരം പോലും അവർ ഹലാലാക്കിയിരുന്നു എന്ന് അതേ അൽ ബിദായത്തുവൻ നിഹായിൽ ഇബ്നു കഥീർ രേഖപ്പെടുത്തിയത് കാണാം. മഹതി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേരിൽ കളവ് പറഞ്ഞ് ഫാത്തിമ ബിവിയുടെ പേരിൽ കടന്നു വന്ന ഒരു ഗൂഢസംഘമാണ്
റുബൈദികളായ ഷിയാക്കളെന്ന് അൽബിദായത്തുവൻ നിഹായിൽ മഹാനായ ഇബ്നു കഥീർ റഹിമഹുള്ള രേഖപ്പെടുത്തിയത് കാണാം. അത്രമാത്രം വൃത്തികെട്ട ഷിയാക്കൾ എന്ന് പരിചയപ്പെടുത്തപ്പെട്ട ആ റുബൈദികളായ ആളുകൾ ഹിജ്റ 300 ശേഷം കടന്നു വരുന്നതിന് മുമ്പ് ഇസ്ലാമിക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം തന്നെ ഇല്ല എന്ന് പറഞ്ഞതാരാ? മൗലുദോദനമെന്ന് പറഞ്ഞവരാൻ തഴവാ മുഹമ്മദ് കുഞ്ഞ് മൗലവി എന്ന് പറഞ്ഞ ആള്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ അൽമവാഹിബുൽ ജലിയയിൽ പറഞ്ഞത് നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹർക്കും വബാ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേർ ഹസദും നീങ്ങുവാനുതകുന്നതാ എന്ന് പറഞ്ഞ അതേ മൗലിദ്വാദിയായ മൗലിദ് നടത്തണമെന്ന് പറഞ്ഞ അതേ ഉസ്താദ് തന്നെയാ പറയുന്നത്, ഈ മൗലിദ് നടത്തണം, പക്ഷേ ഇത് നബി നടത്തിയിട്ടില്ല, ഇത് റസൂലുള്ളാഹിന്റെ സഹാബത്ത് കണ്ടിട്ടില്ല, ഇത് ഉത്തമരായ തലമുറകളിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുമ്പോ സഹോദരങ്ങളെ മനസ്സിലാകണം, അവർക്കൊന്നും കിട്ടാത്ത നന്മ ഈ കർണാടകയിലെ കുറച്ച് ഉസ്താദുമാരും കുറെ ശിഷ്യന്മാരും അവർ നേടുമെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് കിട്ടാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേടാത്ത നന്മ നമ്മൾ നേടുമെന്ന് പറഞ്ഞാൽ നബി അത് ചെയ്തില്ലെങ്കിലും നമുക്ക് ചെയ്താൽ കൂലി കിട്ടുമെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്കും സഹാബത്തും കിട്ടാത്ത കൂലി വാങ്ങാൻ ഒരുങ്ങി നടക്കുന്നവനേക്കാളും ഏറ്റവും വലിയ ഫത്താനാരുണ്ട്, ഏറ്റവും വലിയ ഫിത്നക്കാരൻ ആരുണ്ട്? ഇതെന്റെ ചോദ്യമല്ല, വിശുദ്ധ ഖുർആനിൽ കൃത്യമായി റബ്ബു സുബ്ഹാനഹു വതആല നമുക്കറിയിച്ചു തന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിന്റെ 63-ാമത്തെ ആയത്തിൽ റബ്ബ് പറഞ്ഞതാ, ഫല്യഹദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അം തുസീബഹു ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. എന്തേ റബ്ബ് പറഞ്ഞത്? ഫല്യഹദർ, സൂക്ഷിച്ചുകൊള്ളോ, റബ്ബ് താക്കീത് നൽകുകയാണ്, സൂക്ഷിച്ചുകൊള്ളണേ. അല്ലദീന യുഖാലിഫൂന അൻ അംരിഹി, മുഹമ്മദുർ റസൂലുള്ള ഒരു കാര്യം പഠിപ്പിച്ചിട്ട് ഒരു കാര്യം റസൂലുള്ളാന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ട് അതിനെതിരെ ചെയ്യുന്നവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. എന്താ സൂക്ഷിക്കേണ്ടത്? അന്തുസീബഹു ഫിത്ന, അവർക്ക് വലിയ ഫിത്ന ബാധിക്കുന്നതിന് അവർ കരുതിക്കൊള്ളട്ടെ. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ അവർക്ക് വന്ന് ഭവിക്കുന്നതിന് അവർ കരുതിയിരുന്നു കൊള്ളട്ടെ. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത്, ആ ആയത്തിന്റെ സാരാംശം എന്താണെന്ന് ഇമാം ഉദാരിൽ ഹിജ്റ മഹാനായ ഇമാം മാലിക് റഹിമഹുള്ളാ, ഇമാം ഷാഫി ഇമാമിന്റെ ഉസ്താദായ മാലിക് ഇമാം, അദ്ദേഹം പഠിപ്പിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഇതാ ഒരാൾ വരികയാണ് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത്. എന്നിട്ട് ചോദിക്കുകയാണ്, യാ അബ അബ്ദുല്ലാ, ഓ അബു അബ്ദുല്ലാ, നിങ്ങളോട് എനിക്കൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ഉംറക്ക് പോകാൻ മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇഹ്റാം കെട്ടുന്നുണ്ട്. ഫമിൻ ഐന ഉഹ്റിം, ഞാൻ എവിടെ നിന്നാണ് ഇഹ്റാം കെട്ടേണ്ടത്? ഞാൻ ഇഹ്റാം കെട്ടേണ്ട സ്ഥലം എവിടെയെന്ന് ചോദിക്കുമ്പോ മഹാനായ ഇമാം മാലിക് റഹിമഹുള്ള പറയുന്ന, അഹ്റിം മിൻ ദുൽഹുലൈഫ, ദുൽഹുലൈഫയിൽ നിന്നല്ലേ മുത്തുനബി ഇഹ്റാം കെട്ടിപ്പോയത്. ദുൽഹുലൈഫ നമുക്കറിയാം അതൊരു മീഖാത്ത് അല്ലേ, അവിടെ നിന്ന് നീ ഇഹ്റാം കെട്ടിക്കൊള്ളൂ എന്ന് പറയുമ്പോ ഇയാള് പറയുകയാണ്, ഈ മനുഷ്യൻ മാലിക് ഇമാമിനോട് പറയാണ്, വലാകിന്നി ഉരീദു അൻ ഉഹ്റിമ മിനൽ മസ്ജിദിൻ നബവി. അതേ ദുൽഹുലൈഫ അങ്ങത്തണ്ടയോ, അവിടല്ലേ ദുൽഹുലൈഫ ഉള്ളത്, അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ ഇഹ്റാം കിട്ടാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ദുൽഹുലൈഫ മീഖാത്തിലൊന്നും പോകാതെ തന്നെ മസ്ജിദുൻ നബവിന്ന് തന്നെ ഇഹ്റാം കിട്ടാനാ ഞാൻ തീരുമാനിച്ചത്. ഈ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇഹ്റാം കിട്ടാനാണ് ഇഹ്റാം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ മാലിക് ഇമാമിനോട് പറയുമ്പോ മഹാനായ മാലിക് ഇമാം പറയുന്നു, ലാ തഫൽ, മോനെ നീ അത് ചെയ്യരുത്, മോനെ നീ അത് ചെയ്യരുത്, കാരണം ഫഇന്നി അഖ്ഷ അലൈക്കൽ ഫിത്ന, അതേ പ്രത്യേകമായി അല്ലാഹുവിൽ നിന്നുള്ള ഫിത്ന കുഴപ്പം നിനക്ക് ബാധിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട്, അതുകൊണ്ട് ലാ തഫൽ, മോനെ നീ അങ്ങനെ ചെയ്യരുത്, നീ അഹരിം ഫിൽ ദുൽഹുലൈഫ, ദുൽഹുലൈഫയിൽ പോയിട്ട് അവിടെ നിന്ന് ഇഹ്റാം കിട്ടിയാൽ മതി എന്ന് പറയും. ഈ മനുഷ്യൻ മാലിക് ഇമാമിനോട് ചോദിക്കാണ്, വായു ഫിത്ന, വായു ഫിത്ന, ഞാൻ ഇവിടെ നിഹ്റാം കെട്ടി അല്ലെങ്കിൽ മസ്ജിദുൻ നബവി നിഹ്റാം കെട്ടി എന്നുള്ളത് കൊണ്ട് എന്ത് ഫിത്നയാണ് എനിക്ക് ബാധിക്കാനുള്ളത്?
ഫിത്ന എന്തുവാ ഫിത്നയാ ബാധിക്കാനുള്ളത്? ഇന്നമാ ഹിയ ഖുതുവാതുൻ അസീദുഹാ, നേരെ മറിച്ച് ഞാൻ ഇതാ എന്റെ കാലടികൾ കുറച്ച് നന്മയിൽ വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ. അവിടം വരെ പോയിട്ട് അവിടുന്ന് ഇഹ്റാം കെട്ടിപ്പോയാൽ എന്റെ കാലടികൾ അത്രയും നന്മയിൽ കുറയൂലേ? അതേസമയം മസ്ജിദ് നബവി ഇഹ്റാം കെട്ടിപ്പോയാൽ ഇവിടുന്നുള്ള കാലടിയുടെ കൂലിയും എനിക്ക് കിട്ടൂലേ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ മാലിക് ഇമാം പറയാണ്, മോനെ നിന്റെ ചോദ്യം എന്ത് ചോദ്യമാണ്? എന്ത് ഫിത്ന നിന്നെ ബാധിക്കുന്നു? അതേ കാലടികൾ കൂട്ടിയാൽ നന്മയല്ലേ എന്ന് വിചാരിച്ചിട്ട് കാലടി കൂട്ടിയാൽ എന്ത് ഫിത്നയാണ് നിന്നെ ബാധിക്കാനുള്ളത് എന്നാണോ നിന്റെ ചോദ്യം? എങ്കിൽ ഇതാ കേട്ടോ മറുപടി. ഈ മദീനത്ത് പള്ളിയിൽ ജീവിച്ചാളാ മുത്തുനബി, ഈ മദീനയിൽ നിസ്കരിച്ചാളാണ് മുഹമ്മദ് റസൂലുള്ളാ, ഈ മദീനയിൽ ഖുതുബ പറഞ്ഞാളാണ് റസൂലുള്ളാ, ഈ മദീന പള്ളിയുടെ ചാരത്ത് വീടുണ്ടാക്കിയ നേതാവാ മുഹമ്മദ് റസൂലുള്ളാ. ആ നബി ഇഹ്റാം കെട്ടാൻ ദുൽഹുലൈഫയിലേക്ക് പോയി, അവിടുന്ന് ഇഹ്റാം കെട്ടിപ്പോയി. എന്നാ നീ പറയുന്നു ആ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഞാൻ ഇഹ്റാം കെട്ടിയിട്ട് ഇതാ എന്റെ കാലടികളുടെ നന്മ നീ കൂട്ടുമെന്ന്? അങ്ങനെ നീ പറയുന്നുവെങ്കിൽ വായു ഫിത്ന, വേറെന്ത് ഫിത്ന വേണമഴോ? അതിനേക്കാൾ വലിയ ഫിത്ന എന്താണടോ? നീ ഒരു നന്മയിലേക്ക് മുൻകടന്നു പോകുന്നു, നീ ഒരു നന്മ ചെയ്യുന്നു, ഒരു നന്മയിൽ നീ മുൻകടക്കുന്നു, പക്ഷേ ലം യസ്ബിഖ് ഇലൈഹി റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് കാണാത്ത നന്മ, റസൂല് ചെയ്യാത്ത നന്മ, നബിക്ക് കിട്ടാത്ത പുണ്യം നേടാ നീ ഒരുങ്ങി ഇറങ്ങിയവരാണോ? എങ്കിൽ നിന്നവനെ നിന്നെക്കാൾ വലിയ ഫിത്നക്കാരൻ ആരടോ? നിന്നെക്കാളും വലിയ ഫിത്ന എവിടെടോ എന്ന് പറഞ്ഞിട്ട് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ ഓതി കൊടുത്ത ആയത്താണ്, ഫല്യഹദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അം തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. അതേ മുഹമ്മദ് നബി ഒരു നടപടിക്രമം കാണിച്ചു തന്നിട്ട് അതിനെതിരെ ചെയ്യുന്നവൻ കരുതിയിരിക്കട്ടെ അവർക്ക് നന്മയല്ല ഖൈറല്ല കിട്ടാനുള്ളത്, അവർക്ക് ഫിത്നകളാണ് കിട്ടാനുള്ളത്, അവർക്ക് പുണ്യമല്ല കിട്ടാനുള്ളത്. ഔ യുസീബഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ് അവർക്ക് ലഭിക്കാനുള്ളത് എന്ന അടിസ്ഥാനപരമായ തത്വം വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിലെ 63-ാം ആയത്തോതി കൊടുത്തുകൊണ്ട് മഹാനായ ഇമാം മാലിക് റഹിമഹുള്ള ഉമ്മത്തിനെ പഠിപ്പിച്ചുവെങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലും ആളുകൾ ഇറങ്ങി നടക്കുകയാണ്, അവരിതാ റബിയുൽ അവൽ ആഘോഷിക്കുകയാണ്, റബിയുൽ അവൽ 12, എന്നിട്ട് അവർ ന്യായം പറയുന്നു, നബി ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, മദ്ഹബിന്റെ ഇമാമുമാർക്കറിയില്ല. അതേ സലഫികൾ കഴിഞ്ഞ ദിവസവും വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചു, ഹിജ്റ 400 വരെ ജീവിച്ച് മരിച്ചുപോയ നബിയടങ്ങുന്ന, സഹാബത്തടങ്ങുന്ന, അതേ അയിമ്മത്തിന്റെ നേതാ അയിമ്മത്തടങ്ങുന്ന, ഉമ്മത്തിന്റെ നേതാക്കൾ അടങ്ങുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അതേ അനിഷേധ്യരായ നേതാക്കൾ 400 കാലം ഇവിടെ ജീവിച്ച നബിയും സഹാബത്തും താബിഉകളും തബഉത് താബിഉകളും അടങ്ങുന്ന ഉത്തമരായ തലമുറയിൽ എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഒരു വരി വേണ്ട അരവരി കാണിച്ചു തന്നാൽ ഈ നബി ദിനം ആഘോഷിച്ച, അതിനുവേണ്ടി പറഞ്ഞ, അതിനുവേണ്ടി നടത്തിയ ആ റബിയുൽ അവൽ 12 നിങ്ങൾ ആഘോഷിക്കണമെന്ന് പറഞ്ഞൊരു അരവരി കാണിച്ചു തന്നാൽ സലഫികൾ ഈ പണി അവസാനിപ്പിച്ചു പോകുമെന്ന് പരസ്യമായി വെല്ലുവിളിച്ചിട്ട് 400 ഏതെങ്കിലും ഒരു ഗ്രന്ഥമെടുത്തു കൊണ്ടുവന്ന് ഇതാ റബിയുൽ അവൽ 12 ആഘോഷിച്ചത്, നബിയുടെ ജന്മദിനം ആഘോഷിച്ചതിന് തെളിവിതാ എന്ന് പറയാൻ കഴിയുന്ന ഒരു ഹോജയും ഇവിടെ ജീവിച്ചിരിപ്പില്ല, ജീവിക്കുകയുമില്ല, ജീവിച്ചിട്ടുമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക, ആലോചിക്കണം. അപ്പോ റസൂലുള്ളാഹയെ മുൻകടന്നിട്ട് നബിയെ സ്നേഹിക്കാൻ കഴിയോ? സാധ്യമല്ലെന്ന് മാത്രമല്ല റബിയുൽ അവൽ, ആ റബിയുൽ അവൽ ഈ രൂപത്തിൽ ആഘോഷിക്കുന്നതിന്റെ പിന്നിലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഈ റബിയുൽ അവൽ മഹാഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്, അതിന് നമുക്ക് സംശയമില്ല, ആരും തന്നെ തർക്കിക്കുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ആ റസൂലുള്ളാഹിന്റെ ജീവിതം ുമായി ബന്ധപ്പെട്ടതിൽ റബിയുൽ അവൽ ഏറ്റവും തുറച്ചു നിന്ന രംഗം എന്താണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചക ജീവിതത്തിൽ പ്രവാചകന്റെ നബുവത്ത് പൂർത്തിയാക്കി, റിസാലത്ത് പൂർത്തിയാക്കിയിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ തന്റെ ദൗത്യം പൂർത്തിയാക്കി നിൽക്കുമ്പോ റബ്ബ് സുബ്ഹാനഹു വതആല നൽകി അറിയിപ്പില്ലയോ, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا.
മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടമായപ്പോ സഹാബത്തിന് അടങ്ങുന്ന ആളുകൾ വിളിച്ചുകൊണ്ട് ചോദിച്ചില്ലയോ സൂറത്തുൽ ഫത്ഹിന്റെ ആശയം നിങ്ങളിൽ അറിയുന്ന ആരുണ്ട്? സൂറത്തുൽ ഫത്ഹ് അഥവാ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന ആ സൂറത്തിന്റെ ആശയം അറിയുന്ന ആരുണ്ട് എന്ന് റസൂൽ ചോദിച്ചപ്പോ ഓരോരുത്തർ പറഞ്ഞില്ലയോ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞിട്ട് അവർ വ്യാഖ്യാനിച്ചത് അതേ ഇസ്ലാമിന് വലിയ വിജയം കിട്ടുമെന്നാണ് അല്ലാഹ് പറയുന്നത്, അതുപോലെ തന്നെ ഫത്ഹ് വരുമെന്നാണ് അല്ലാഹ് പറയുന്നത്, ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരുമെന്നാണ് അല്ലാഹു ഖുർആനിൽ പറയുന്നത് എന്ന് പറഞ്ഞപ്പോ ആ ഉമർ റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ ചൂണ്ടിച്ചോദിച്ചില്ലയോ ഓ അബ്ദുല്ലാ പറഞ്ഞു കൊടുക്ക് ഈ സൂറത്തിന്റെ ആശയം എന്താണെന്ന് പറഞ്ഞു കൊടുക്ക് എന്ന് പറയുമ്പോ അതേ മഹാനായ റഈസുൽ മുഫസ്സിരീൻ പറഞ്ഞത് ഇശാറത്തുൻ ബി മൗതി നബിയിൽ മുസ്തഫ ഈ സൂറത്ത് മുഹമ്മദുർ റസൂലുള്ളാന്റെ വഫാത്ത് കൊണ്ട് അറിയിക്കുന്ന സൂറത്താണ്. ഓ നബി അങ്ങയുടെ ദൗത്യം പൂർത്തിയായി, അങ്ങയുടെ ദൗത്യം ഇത് അവസാനിക്കുകയായി, താങ്കൾ വിട പറയാൻ നേരമായി, അതുകൊണ്ട് തന്നെ താങ്കൾ കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്യണേ, താങ്കൾ കൂടുതൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ, അതേ കൂടുതൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചുകൊണ്ട് ധാരാളം തസ്ബീഹുകൾ അധികരിപ്പിച്ചുകൊണ്ട് തഹ്മീദുകൾ അധികരിപ്പിച്ചുകൊണ്ട് യാത്ര പോകാനൊരുങ്ങണേ എന്ന താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് റസൂലുള്ളാഹി സൂറത്തിലൂടെ നൽകുന്നത് എന്ന് വളരെ കൃത്യമായി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുത്തില്ലയോ? അഥവാ സൂറത്തുൽ ഫത്ഹ് ഇറങ്ങിയതോടെ മുഹമ്മദ് റസൂലുള്ളാഹി വഫാത്തിനെ മണത്തില്ലയോ, മരണത്തെ മണത്തില്ലയോ? ആ മരണത്തിന്റെ ദൂതനായി ഒരു വേദന റസൂലുള്ളാഹി സഫറിൽ തന്നെ എത്തിയില്ലയോ? ആ സഫറിൽ പ്രകടപ്പിലായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലെ അവസാനത്തെ റബീഉൽ അവ്വൽ എങ്ങനെയാണ് കടന്നുപോയത് എന്ന് ഉസ്താദുമാരെ നിങ്ങളൊന്ന് കൗമിനോട് പറഞ്ഞു കൊടുക്കുമോ? മുഹമ്മദ് റസൂലുള്ളാന്റെ അവസാനത്തെ റബീഉൽ അവ്വൽ എങ്ങനെയായിരുന്നുവെന്ന് ഉമ്മത്തിനോട് പറഞ്ഞു കൊടുത്താൽ ഉമ്മത്ത് മനസ്സിലാക്കിയാൽ ഒരിക്കലും ഈ ഉമ്മത്തിന് നിങ്ങൾ നടത്തുന്ന ആഹ്ലാദ പ്രകടനങ്ങളിൽ പങ്കുചേരാൻ കഴിയില്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ ഏതുതരം മുസീബത്തുകൾ വന്നാലും, നിങ്ങളുടെ ജീവിതത്തിൽ ഏതുതരം പ്രയാസങ്ങൾ വന്നാലും നിങ്ങൾ വിഷമിച്ചു പോകരുത്, നിങ്ങൾ തകർന്നു പോകരുത്, നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങൾക്ക് അല്ലാഹു ഇതാ മക്കളെത്തുന്നു, അഞ്ചു മക്കളെത്തുന്നു, ഒരു ദുരന്തമുണ്ടായി, അഞ്ചു മക്കളും യാത്ര പറഞ്ഞു എന്ന് സങ്കല്പിക്കൂ. അതല്ലെങ്കിൽ വലിയ ദുരന്തമുണ്ടായി, നിങ്ങളുടെ വീടുകൾ തകർന്നു പോയി എന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. നിങ്ങളുടെ കച്ചവടം മുഴുവനും തകർന്നു തരിപ്പണമായി, നിങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി എന്ന് സങ്കല്പിക്കൂ. അങ്ങനെ ഏതു തരം മുസീബത്തുകൾ നിങ്ങളെ ബാധിച്ചാലും നിങ്ങൾ ടെൻഷനാകരുത്. ഫദ്കുർ മുസാബക ബിൻ നബി മുഹമ്മദി അല്ലാഹുവിൻ റസൂല് മരിച്ചു പോയതിനേക്കാൾ, അല്ലാഹുവിൻ റസൂല് വഫാത്തായി പോയതിനേക്കാൾ, റസൂലുള്ള നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ മറ്റെന്ത് വേദനയാണ് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത്? അതുകൊണ്ട് തന്നെ മറ്റേത് മുസീബത്തുകൾ നിങ്ങളെ ബാധിച്ചാലും ഫദ്കുർ മുസാബക ബിൻ നബി മുഹമ്മദി അല്ലാഹുവിൻ റസൂല് വഫാത്തായി പോയത് ഓർത്തിട്ട് നീ സമാധാനിച്ചോ എന്ന് മഹാനായ അലി ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരെ പറഞ്ഞുവെങ്കിൽ ഇന്ന് ഏതെങ്കിലും ഒരു ഉസ്താദിനോട് പോയിട്ട് ഈ ആശയം നിങ്ങൾ പറഞ്ഞു നോക്കൂ. അത് മുഖാമുഖത്തിലാകട്ടെ അല്ലാത്ത സമയത്താകട്ടെ, അവരോട് പോയി നിങ്ങൾ ചോദിച്ചു നോക്കൂ, അല്ല ഉസ്താദേ, റസൂലുള്ളാന്റെ അവസാന റബീഉൽ റസൂലുള്ളാന്റെ വഫാത്ത് കൊണ്ട് മദീന മുഴുവനും മുറങ്ങലിച്ചു പോയ ആ ദിനങ്ങളായിരുന്നില്ലേ, പിന്നെ എങ്ങനെയാ നിങ്ങൾ സന്തോഷിക്കുന്നത്, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ആനന്ദിക്കുന്നത് എന്നവരോട് ചോദിച്ചാൽ അവരുടെ തന്നെ മറുപടി പറയൂ. അവരാ മറുപടി എഴുതി വെച്ചതുണ്ട്, അവര് പറഞ്ഞതുണ്ട്. എന്താ അവർ പറയുന്നത് എന്നറിയോ? മറുപടിയായി റസൂലുള്ള വഫാത്തായാൽ വിഷമിക്കാനൊന്നുമില്ല, ദുഃഖിക്കാനൊന്നുമില്ല. വേണമെങ്കിൽ രണ്ട് ഹദീസ് അവര് പറഞ്ഞു തരും, രണ്ട് ഹദീസും അവര് പറഞ്ഞു തരും. മനസ്സിലാക്കണം,
കാരണം അതൊരിക്കലും ഈ കൗമിലേക്ക് കടത്തിവിടാൻ അവർ ചിന്തിക്കുന്നില്ല, അവരാലോചിക്കുന്നില്ല. എന്നാൽ അവസാന റബിയുല്ലവൽ, നബിയുടെ ജീവിതത്തിൽ അവസാന റബിയുല്ലവൽ, ആ അവസാന റബിയുല്ലവൽ ഒരു സഹാബിയുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവരുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അദ്ദേഹത്തോട് യൗമുൽ ഖമീസ് വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ അദ്ദേഹം കരയുമായിരുന്നു. പലർക്കും പലപ്പോഴും മനസ്സിലായില്ല എന്തിനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഇങ്ങനെ കരയുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവർ ചോദിച്ചു, അല്ല അബ്ബാസ് എന്നവരെ, നിങ്ങൾ എന്തിനാണ് ഈ രൂപത്തിൽ റസൂലുള്ളാഹിനെ കുറിച്ച് അല്ലെങ്കിൽ യൗമുൽ ഖമീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ, ഈ വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനവരുകൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? യൗമുൽ ഖമീസ് എന്ന് പറഞ്ഞാൽ എന്റെ കൽബിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ ഇടയായ രോഗം പ്രവാചകനെ ബാധിച്ചത് വ്യാഴാഴ്ചയാണ്. അവിടം മുതലങ്ങോട്ടുള്ള ആ ദിവസം എന്റെ കൽബിലേക്ക് തികട്ടി വരും, എനിക്ക് സങ്കടമടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകാൻ കാരണമായ രോഗം റസൂലുള്ളക്കുണ്ടായ ആ ദിവസം പറയുമ്പോൾ പോലും സഹാബത്ത് കരയുകയാണ്. കാരണം അത്രമാത്രം ഭീതിജനകമായിരുന്നു അന്നത്തെ മദീനയെക്കുറിച്ച്, ആ റബിയുല്ലവലിലെ മദീനയെക്കുറിച്ച് മഹാനായ അബൂ ദുഐബ് അൽ ഖുദരി അദ്ദേഹം പറയുന്നത് കാണാം. നബിയെ കാണാൻ ഓടിവന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം അറിയപ്പെട്ട കവിയാണ്, അദ്ദേഹം അറിയപ്പെട്ട സാഹിത്യകാരനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ, അറിയാൻ, അടുത്തിരിക്കാൻ, നബിയുടെ വർത്തമാനം കേൾക്കാൻ, നബിയിൽ നിന്ന് ആയത്ത് പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ ഒരു കുതിരപ്പുറത്ത് പാട്ടുപാടി അങ്ങകലെ നിന്ന് ഓടി വന്ന അബൂ ദുഐബ് അൽ ഖുദരി അദ്ദേഹം വരുന്ന വഴിക്ക് ഒരു സ്ഥലത്തിറങ്ങി വിശ്രമിക്കാനിരിക്കുന്നു. അദ്ദേഹം അവിടെ ഒന്ന് ഉറങ്ങുന്നു, അവിടെ ഇരുന്നൊന്ന് ഉറങ്ങുന്നു. ആ ഉറക്കത്തിനിടയിൽ അദ്ദേഹം ഒരു കവിത കേൾക്കുന്നു. എന്താണ് ആ കവിത? ഖത്ബുൻ അജല്ല അനാഹബിൽ ഇസ്ലാമി ബൈന നഖീലി വമഅഖിദിൽ ആതാമി ഖുബില നബിയു മുഹമ്മദു فعيوننا تدري الدموع عليه بالتسجامي. ഈ പാട്ട് കേട്ടുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ് അദ്ദേഹം. എന്താണ് ഈ കേൾക്കുന്നത്? അദ്ദേഹം കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരാളിങ്ങനെ വിളിച്ചു പറഞ്ഞു പോകുന്നു, ഖത്ബുൻ അജല്ല അനാഹബിൽ ഇസ്ലാമി ബൈന നഖീലി വമഅഖിദിൽ ആതാമി ഖുബില നബിയു മുഹമ്മദു ഫഉയൂനുനാ തുദ്രി ദുമുഉ അലൈഹി ബിത്തിസ്ജാമി. മദീന കരയുകയാണ്, മദീന കണ്ണീർ പൊഴിക്കുകയാണ്. കാരണം ഖുബില നബിയു, അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി എന്നിങ്ങനെ വിളിച്ചു പറയുമ്പോ ഇദ്ദേഹം ചാടി എഴുന്നേൽക്കുകയാണ്. അല്ലാഹ്, ഞാൻ കേട്ടത് സത്യമാകരുത് റബ്ബേ, ആ നബിയെ കാണാൻ ഇറങ്ങിയ ആളാണ് ഞാൻ. ആ നബിയുടെ മുന്നിലിരുന്ന് വിശുദ്ധ ഖുർആന്റെ വചനമൊന്ന് റസൂലുള്ളാഹിന്റെ അദരത്തിലൂടെ കേൾക്കാൻ ആഗ്രഹിച്ചിറങ്ങിയ ആളാണ് ഞാൻ. അല്ലാഹുവേ അത് സത്യമാകല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് കയറി ഓടുകയാണ് ആര്? അബൂ ദുഐബ് അൽ ഖുദരി. അദ്ദേഹം പറയുന്നു, ഞാൻ എങ്ങനെ എന്റെ കുതിരയെ പായിച്ച് മദീനയുടെ അങ്കണത്തിലേക്ക് ചെന്നു കയറുകയാണ്. ഞാൻ എങ്ങനെ മദീനയിലെത്തുമ്പോഴോ എനിക്ക് കാണാൻ കഴിഞ്ഞതും കേൾക്കാൻ കഴിഞ്ഞതോ മദീനയിലെ ഈ തപ്പനകൾ മുഴുവനും ഇതാ തലകുനിച്ചു നിൽക്കുന്നത് പോലെ നിശബ്ദമാണ് അവിടെ, മറ്റൊരു വർത്തമാനവുമില്ല എന്തല്ലാതെ. കരച്ചിലിന്റെ വിലാപത്തിന്റെ ഒച്ച മാത്രമേ എനിക്ക് അവിടെ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. ആരും പരസ്പരം സംസാരിക്കുന്ന വർത്തമാനം പറയുന്ന ശബ്ദമില്ല, മറ്റു കോലാഹലങ്ങളൊന്നുമില്ല. കരച്ചിലിന്റെ എങ്ങളുടെ മാത്രമേ എനിക്ക് അവിടെ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. ഏതുപോലെ അതേറാമിന്റെ തുണി ധരിച്ചിട്ട് ഹാജിമാര് പോകുന്നത് കണ്ടിട്ടില്ലയോ? എന്ന തൽബിയത്ത് ചൊല്ലിയിട്ട് ഹാജിമാര് പോകുമ്പോ ഒരിരമ്പൽ പോലെ നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇതുപോലെ ഹാജിമാരുടെ തൽബിയത്തിന്റെ ആ ശബ്ദം പോലെ ഞാൻ കേട്ട മദീനയിൽ നിന്ന് കേട്ടത് കരച്ചിലിന്റെ ശബ്ദമാണ്, കരച്ചിലിന്റെ ഇരമ്പലാണ്.
ആണ്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി, എന്തേ എല്ലാരും കരയുന്നത്? ഉടൻ തന്നെ അവർ വിളിച്ചു പറഞ്ഞു, ഖുബില റസൂലുള്ളാഹ്, ഖുബില റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ വേർപെട്ടു പോയി, മുഹമ്മദുർ റസൂലുള്ളാഹ് യാത്ര പറഞ്ഞു. എപ്പോ? റബീഉൽ അവ്വലിൽ. ആ റബീഉൽ അവ്വൽ മാസത്തിൽ ആ സ്വഹാബത്ത് തളർന്നുപോയ ഇരുന്നു പോയ ദിവസം മനസ്സിലാക്കണം. ചരിത്രം പറഞ്ഞു, മുത്തുനബിയുടെ മുത്തുമോൾ ഫാത്തിമത്തു സുഹ്ര. ആ ഫാത്തിമ ബിബിയെ കുറിച്ച് പിന്നെ ചരിത്രം പറഞ്ഞു, നബി നടക്കുന്നത് പോലെ നടക്കുന്ന, നബി ചിരിക്കുന്നത് പോലെ ചിരിക്കുന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃത്തിൽ സ്ഥാനം പിടിച്ച മക്കയുടെ മണ്ണിൽ പ്രവാചകൻ സുജൂദിൽ കിടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കാനും പ്രവാചകനെ വിഷമിപ്പിക്കാനും വേണ്ടിയിട്ട് ഒട്ടകത്തിന്റെ കുടൽമാരെ കൊണ്ടുവന്ന പൂജകൾ അടക്കമുള്ള ആളുകൾ ആ റസൂലുള്ളാന്റെ മുതുകത്തെടുത്തു വെച്ച നേരത്ത് ഒന്ന് തലപൊക്കാൻ കഴിയാതെ ഒട്ടകത്തിന്റെ പിണ്ടം അത് റസൂലുള്ളാന്റെ മുതുകത്ത് ഭാരം കൊടുത്തിട്ട് റസൂലുള്ളക്ക് സുജൂദിൽ നിന്ന് ഒന്ന് തലപൊക്കാൻ പോലും കഴിയാതെ റസൂൽ കണ്ണീർ പൊഴിച്ച നേരം ഖുർആൻ ആരംഗം പറഞ്ഞില്ലയോ, അറായിത അല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ, അറായിത ഇൻകാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വാ, അറായിത ഇൻകദബ വതവല്ലാ അലം യഅലം ബിഅന്നല്ലാഹ യറാ കല്ലാ ലഇൻ ലം യൻതഹി ലനസ്ഫാൻ ബിന്നാസിയ നാസിയതിൻ കാദിബതിൻ ഖാതിഅ ഫൽയദുഉ നാദിയ സനദുഉ സബാനിയ കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ. വിശുദ്ധ ഖുർആനിൽ ഹിറയെ സാക്ഷി നിർത്തി ഇറങ്ങിയ ആദ്യത്തെ അഞ്ചായത്തുകൾ ആ അഞ്ചായത്തിലേക്ക് ചേർത്ത് വെച്ച 14 ആയത്തുകൾ ഇറങ്ങാൻ റസൂലുള്ള നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒട്ടകത്തിന്റെ കുടൽമാലയെടുത്ത് റസൂലുള്ളാന്റെ മുതുകത്ത് വെച്ച് കൊടുത്തിട്ട് ആ വിശുദ്ധ കഅബാലയത്തിന്റെ തണലിൽ മുഖമൊന്ന് പൊക്കാൻ കഴിയാതെ അമർത്തി കിടന്ന് കരഞ്ഞ റസൂൽ ആ നബിയുടെ ചുറ്റും കൂടി നിന്നുകൊണ്ട് ശത്രുക്കൾ കൈകൊട്ടിച്ചിരിക്കുമ്പോ നബിയുടെ നൊമ്പരം കണ്ടവർ ആനന്ദിക്കുമ്പോ ആ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റിയിട്ടൊരു കുഞ്ഞുമോൾ ഓടി വന്നില്ലയോ, എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാൻ, എന്തുകൊണ്ടാണ് ഇവർ കയ്യടി ിയാൻ, എന്താണ് അവിടെ ആരവം മുഴക്കാൻ കാരണമെന്നറിയാൻ ആ കുഞ്ഞുമോൾ ഓടി വന്ന് നോക്കുമ്പോ തന്റെ ഉപ്പ സുജൂദിൽ കിടക്കുകയാണ്, സുജൂദിൽ കിടന്ന് കരയുകയാണ്, റസൂലുള്ളാന്റെ മുതുകത്തൊട്ടകത്തിന്റെ കുടൽമാല എടുത്തു വെച്ചിരിക്കുകയാണ്. ആ പൊന്നുമോള് കരഞ്ഞുകൊണ്ട് ഓടി വന്നിട്ട് തന്റെ ആ കുഞ്ഞിക്കൈ കൊണ്ട് ഉപ്പയുടെ മുതുകത്ത് നിന്ന് ആ ഒട്ടകത്തിന്റെ കുടൽമാലകൾ എടുത്ത് മാറ്റിക്കൊടുത്തപ്പോഴല്ലേ ലോകത്തിന്റെ നേതാവ് കരഞ്ഞു കലങ്ങിയ കണ്ണുമാ തലയുയർത്തിയത്. ആ രംഗം ചൂണ്ടിയിട്ട് ചരിത്രം പിന്നെ പറഞ്ഞില്ലയോ, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അബൂജഹൽ അടങ്ങുന്ന വലിയ വലിയ മനുഷ്യന്മാരുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്റെ കുപ്പക്ക് സംരക്ഷണം തീർത്ത പൊന്നുമോളാണ് ഫാത്തിമ ബീവി. ആ ഫാത്തിമത്തു സുഹ്ര റളിയല്ലാഹു അൻഹാ അവരുടെ ഭർത്താവ് പറയുന്നു, അവരുടെ ഉപ്പ മരിച്ചതിനു ശേഷം ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു അവരുടെ പ്രത്യേകത എന്നറിയുമോ? എന്റെ ഭാര്യയായ ഫാത്തിമയുടെ അവസ്ഥ എന്തെന്നറിയുമോ? അവരുടെ ഉപ്പ മരിച്ചതിനു ശേഷം 4 മാസം അവരിവിടെ ജീവിച്ചു. 4 മാസം അവർ ഇവിടെ ജീവിച്ചിട്ട് ആ 4 മാസത്തിൽ ഒരിക്കൽ പോലും മാറായിത്തു ലാഹിക്ക അവർ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മുത്തുനബി ചിരിക്കുന്നത് പോലെ ചിരിച്ച ഫാത്തിമ ബീവി അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം 4 മാസമോ 6 മാസമോ ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അത്രയും കാലം ഇവിടെ ജീവിച്ചു. പക്ഷേ ഒരിക്കൽ പോലും മഹദി പിന്നെ ചിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു മഹാനായ അലി ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലയോ. മാത്രമല്ല റസൂലുള്ളാന്റെ ജനാസ ഖബറടക്കി മടങ്ങിപ്പോയ അനസ് ഇബ്നു മാലിക് റഹിമഹുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം വിളിച്ചു പറഞ്ഞ വാചകമെന്താ, അവർ വിളിച്ചു ചോദിച്ച വാചകമെന്താ, ഫാത്തിമ ബിവി അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു ചോദിക്കുകയാണ്, ഏത് ഘട്ടത്തിൽ തന്റെ ഉപ്പ മരിച്ചിട്ട് ആ നൊമ്പരം കൊണ്ടിരുന്ന് കരയുകയാണ് ഫാത്തിമ ബിവി, യാ അബതാ അജാബ ഇലാ ജിബ്രീല നൻആ
എന്റെ ഉപ്പ റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകി പോയ എന്റെ ഉപ്പ സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസ് നേടുന്ന എന്റെ ഉപ്പ മഹാനായ ജിബ്രീലിന്റെ നാവിലൂടെ അദ്ദേഹത്തിലൂടെ മരണവാർത്ത അറിയിക്കപ്പെട്ടവരായ എന്റെ ഉപ്പ എന്നിങ്ങനെ പറഞ്ഞ് താ മകളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതേ റസൂലുള്ളയെ കബറടക്കിയിട്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നത് ഫാത്തിമ ബിവി കാണുന്നത്. മുത്തുനബിയോടൊപ്പം പത്തു കൊല്ലക്കാലം ഭൃത്യനായി ജീവിച്ച അനസ് ഇബ്നു മാലിക് ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പോ ആ റബീഉൽ അവ്വൽ മാസത്തിലാണ് ഫാത്തിമ ബിവി വിളിച്ചു ചോദിക്കുന്നത്, യാ അനസ് അതാബത് അൻഫുസകും അൻ തഹ്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുറാബ്. എങ്ങനെ കഴിഞ്ഞടാ അനസ് അല്ലാഹുവിന്റെ റസൂലിന്റെ കബറടത്തിലേക്ക് മണ്ണു വാരിയിട്ടിട്ട് മടങ്ങി വരാൻ, നിനക്കെങ്ങനെ കഴിഞ്ഞടാ എന്ന് വിളിച്ചു ചോദിച്ചത്. അതേ ഫാത്തിമ ബീവി തന്നെയാണെങ്കിലും അവിടെ നിന്നങ്ങോട്ടുള്ള ഓരോ സഹാബികളും അവരുടെ ചരിത്രം വളരെ കൃത്യമായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു തന്നില്ലയോ? അതേ ഉമർ റളിയല്ലാഹുവിന്റെ അവസ്ഥ പറഞ്ഞു തന്നില്ലയോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തി അവർ മുഴുവനും എഴുതി വെച്ചു. അദ്ദേഹത്തിന്റെ മരണ കാരണം അദ്ദേഹം രണ്ടു കൊല്ലം കഴിഞ്ഞ് മരിച്ചു പോകാൻ പോയിട്ടുണ്ട്. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു രണ്ട് കൊല്ലവും ചില്ലറ മാസവും കഴിഞ്ഞപ്പോ അതേ ആയിഷ ബീവിയുടെ വാപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സാഹിബ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മരണ കാരണം രേഖപ്പെടുത്തി വെച്ചത് ബിമൗതിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ വേർപെടൽ ആ അബൂബക്കറിന്റെ കൽബിലുണ്ടാക്കിയ വേദനയാണ് അദ്ദേഹത്തിന്റെ മരണ കാരണമെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയില്ലയോ? മനസ്സിലാക്കണം, അതിന് മുഴുവനും സാക്ഷിയായത് റബിഉൽ അവ്വലാണ്. ഈ നൊമ്പരങ്ങൾക്ക് മുഴുവൻ സാക്ഷിയായത് റബിഉൽ അവ്വലാണ്. അതുകൊണ്ടാണ് ഈ മാസം ആഘോഷിക്കാൻ ചില ആളുകൾ ഒരുങ്ങി വന്നപ്പോ മഹാനായ ഇമാം ഫാഖിഹാൻ റഹിമഹുല്ലയെ പോലുള്ളവർ ചോദിച്ചു, എങ്ങനെ നിങ്ങൾക്ക് ഇതിന് കഴിയൂ? എന്തിനായത്തിൽ നിങ്ങൾക്ക് എങ്ങനെ കഴിയൂ? കാരണം റസൂലുള്ളാഹി വഫാത്തായ മാസത്തെ ആഘോഷിക്കാൻ നിനക്ക് എങ്ങനെ കഴിയും? ലോക ചരിത്രത്തിൽ ഇതിന് സമാനമായി ഒരു ജനതയെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. സ്വന്തം നേതാവ് വഫാത്തായ ദിവസം ആഘോഷിക്കുന്ന ഒരു ജനതയെ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ വിഭാഗമല്ലാതെ മറ്റൊരിടത്തും കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഉലമാ ചോദിച്ചില്ലയോ നിങ്ങൾക്ക് ഇതെങ്ങനെ യോജിപ്പിക്കാൻ കഴിയുമെന്ന്? അതിനിവർ കണ്ടെത്തിയ ന്യായമുണ്ട്. ആ ന്യായം എന്തെന്ന് ചോദിച്ചാൽ ദുഃഖിക്കാൻ തന്നെ പാടില്ല എന്നൊക്കെയാണ്. എന്താണ് ദുഃഖാചരണം? ഇസ്ലാമിൽ മൂന്ന് ദിവസമേ ഉള്ള ഒരാൾ മരിച്ചാൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ദുഃഖാചരണം പാടില്ലെന്നാണ് ദീനിന്റെ നിയമം. അതുകൊണ്ടാണ് ഞങ്ങൾ ദുഃഖാചരണം നടത്താത്തത്. ദുഃഖാചരണം നടത്താൻ ആരാ പറഞ്ഞത്? ദുഃഖം എന്നുള്ളതും ദുഃഖാചരണം എന്നുള്ളതും രണ്ടും രണ്ടല്ലയോ? മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹു ദുഃഖാചരണം നടത്തിയിട്ടില്ല, ദുഃഖിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുഃഖാചരണം നടത്തിയിട്ടില്ല, ദുഃഖിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി വേർതിരിവ് മനസ്സിലാക്കണം. വാപ്പ മരിച്ചുപോയി എന്റെ പിതാവ്, ഇന്നും വാപ്പയെ കുറിച്ച് പറഞ്ഞാൽ എന്റെ കൽബിടറുമല്ലോ, മനസ്സ് വേദനിക്കുമല്ലോ. അത് ദുഃഖാചരണമല്ല, ദുഃഖമാണ്. ഉപ്പ വേർപെട്ടു പോയ ദുഃഖമാണ്. അത് മരിക്കുന്നത് വരെ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകും. അത് കൃത്യമായി മനസ്സിലാക്കണം. എന്നാൽ ഇവര് പറയുന്നു എന്ത് ദുഃഖാചരണം പാടില്ല എന്ന് പറയുന്ന അതേ ഉസ്താദുമാർ തന്നെ റബിഉൽ അവ്വൽ കഴിഞ്ഞാൽ റബിഉൽ ആഖിറായാൽ മുഹീദ്ദീൻ ശൈഖിന്റെ ആണ്ട് നടത്തും, മുഹീദ്ദീൻ ശൈഖിന്റെ ദുഃഖാചരണം നടത്തും. അന്ന് മൂന്ന് ദിവസത്തെ ആ ഒരു മതവിധിയും കാണില്ല. കാരണം ആ റബിഉൽ ആഖിറായാൽ പിന്നെ എങ്ങനെയാ വരുമാനം ഉണ്ടാക്കേണ്ടതെന്ന ചിന്ത. അവിടെ മുഹീദ്ദീൻ ശൈഖ് മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കളി, റബിഉൽ അവ്വൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ടാ കളി. എന്നാൽ ഈ രൂപത്തിൽ ഇതിനെ മട്ടിമറിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വേർപെട്ടതിന്റെ പേരിൽ എന്തേ നിങ്ങൾ ദുഃഖിക്കാത്തതെന്ന് ചോദിക്കുമ്പോ ദുഃഖിക്കേണ്ടതില്ല എന്നാണ് മറുപടിയെങ്കിൽ സഹോദരങ്ങളെ സ്വഹാബത്തിന് അറിയില്ല, മുൻഗാമികൾക്കറിയില്ല. അവര് ആ രംഗം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഫസക്കനാ
فأمتك أولى بالحنين عليك حين فارقته ഓ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നൊമ്പരം പ്രവാചകൻ വേർപെട്ടു പോയ നൊമ്പരം അവരെ അയവറക്കി പറഞ്ഞ വാചകം അതാണ് നബിയെ ഞങ്ങളുടെ ഉപ്പയേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ എന്നിരിക്കവേ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയാൽ ഞങ്ങൾ എങ്ങനെ വിഷമിക്കാതിരിക്കും കാരണം അങ്ങക്കൊരു മിമ്പർ ഉണ്ടായിരുന്നല്ലോ മദീനത്തെ പള്ളിയിൽ അങ്ങ് കേർ നിൽക്കുമ്പോൾ ആടുന്ന മിമ്പർ ഉറപ്പില്ലാത്ത മിമ്പർ ഈത്തപ്പന മട്ടലുകൾ കൊണ്ട് നിർമ്മിച്ച മിമ്പർ ആ മിമ്പറിന്റെ മുകളിൽ നിങ്ങൾ നിൽക്കുമ്പോൾ താഴേക്ക് വീണു പോകാതിരിക്കാൻ ഒന്നുകിൽ ഒരു വടികുത്തിന് താങ്കൾ നിന്നിട്ടില്ലയോ അതല്ലെങ്കിൽ ഒരു അമ്പുകുത്തി നിങ്ങൾ നിന്നിട്ടില്ലയോ അല്ലെങ്കിൽ ഒരു കയറിൽ പിടിച്ച് നിങ്ങൾ ബാലൻസ് ചെയ്തില്ലയോ ആ സന്ദർഭത്തിൽ ആ പള്ളിയിൽ ഒരു അൻസാരി സ്ത്രീയായ ഒരു ഉമ്മയുണ്ടായിരുന്നു ഖുത്ബ പറയുന്ന റസൂല് മിമ്പറിൽ നിന്ന് ബാലൻസ് ചെയ്യാൻ ആടുന്ന മെമ്പറിൽ നിന്ന് പ്രയാസപ്പെടുന്നത് കണ്ടപ്പോ പള്ളിയിൽ വന്ന ആ അൻസാരിയത്തായ ഉമ്മ എഴുന്നേറ്റിട്ട് നബിയോട് ചോദിക്കുന്നു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ എന്റെ മകൻ നല്ല ആശാരിപ്പണി എറിയുന്ന മരപ്പണി എറിയുന്ന മോനാണ് നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു മെമ്പർ ഞാൻ ഉണ്ടാക്കി തരട്ടെയോ അവനോട് പറഞ്ഞിട്ട് എന്ന് ചോദിക്കുമ്പോ റസൂല് പറയുന്നു ഉണ്ടാക്കി തന്നാൽ പ്രശ്നമൊന്നുമില്ല ഈ വടികുത്താതെ അമ്പുകുത്താതെ കയറിൽ പിടിക്കാതെ ഖുതുബ പറയാമല്ലോ ഉടൻ തന്നെ ആ ഉമ്മ പോയി മകനോട് പറഞ്ഞ് നല്ലൊരു മെമ്പർ ഉണ്ടാക്കി പള്ളിയിൽ കൊണ്ടുവന്ന് കൊടുക്കാണ് ആ ഉമ്മ ആ സഹോദരി അൻസാരിയത്തായ ആ നമ്മുടെ സഹോദരി ആ മെമ്പർ കൊണ്ടുവന്ന് റസൂലിലേക്ക് കൊടുക്കുമ്പോ അടുത്ത വെള്ളിയാഴ്ച പുതിയ മെമ്പറിലേക്ക് മുത്തുനബി അങ്ങ് കയറി നിന്നിട്ട് ഇതാ ജനങ്ങളോട് ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പള്ളി മൂലയിൽ നിന്നൊരു വിലാപം കേൾക്കുന്നു കരച്ചിൽ കേൾക്കുന്നു റസൂലുള്ള ഇതാ പ്രസംഗം നിർത്തിയിട്ട് ചോദിക്കുന്നു ആരാണ് കരയുന്നത് എല്ലാവരുടെ മുഖത്ത് നോക്കി ആരും കരയുന്നില്ല എന്നാൽ ഏങ്ങലടിച്ച് കരയുന്നൊരു ശബ്ദം കേൾക്കുകയാണ് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്തെന്നറിയുമോ റസൂലുള്ള അതുവരെ കയറി നിന്ന ആ മിമ്പറുണ്ടല്ലോ ഈത്തപ്പന മട്ടലുകൾ കൊണ്ട് നിർമ്മിച്ച മിമ്പറുണ്ടല്ലോ ആ മിമ്പറിനെ മാറ്റിവെച്ച് പുതിയ മിമ്പറിലേക്ക് കയറിയപ്പോ ആ മരത്തടി ആ ഈത്തപ്പനയുടെ മട്ടലുകൾ അവിടെ ഇരുന്ന് കരയുകയാണ് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുതിയ മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അതേ റസൂലുള്ള തന്റെ തൃക്കരം എടുത്തുകൊണ്ട് ആ മരത്തടിയിൽ വെക്കുന്നു ഈത്തപ്പനത്തടിയിൽ വെച്ചിട്ട് സമാധാനിപ്പിക്കുകയാണ് നീ കരയേണ്ടതില്ല ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണിത് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ സ്വഹാബത്ത് കണ്ട മുഅ്ജിസത്താണിത് നബിയടുക്കലെ കൊട്ടകങ്ങൾ വന്ന് സംസാരിക്കുന്നത് പോലെ വൃക്ഷങ്ങൾ ഓടി വന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം റസൂലാണ് എന്നതിന്റെ റിസാലത്തിന്റെ തെളിവായി അല്ല കൊടുത്ത മുഅ്ജിസത്താണത് ആ രംഗം വിശദീകരിച്ചിട്ടാണ് പിൽക്കാലക്കാര് പറഞ്ഞത് നബിയെ അങ്ങൊന്ന് മിമ്പറിൽ നിന്ന് മാറി നിന്നപ്പോൾ ഒരു മരത്തടി പോലും അവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ട് എങ്കിൽ നബിയെ ആ മരത്തടിയേക്കാൾ ഞങ്ങളെ വിട്ടങ്ങ് പോയപ്പോ കരയാൻ ഏറ്റവും വേണ്ടപ്പെട്ടവർ അർഹർ ഞങ്ങളാണ് ജീവനുള്ള കണ്ണുള്ള കരനുള്ള ഞങ്ങളാണ് ഒരു മരത്തടി പോലും അങ്ങൊന്ന് മാറിയപ്പോൾ വിഷമിച്ചു പോയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ വേർപാടിൽ ദുഃഖിക്കേണ്ടവരും വിഷമിക്കേണ്ടവരും ഞങ്ങളാണ് നബിയെ എന്ന് അതേ പിൽക്കാലഘട്ടത്തിലുള്ള ആളുകൾ റസൂലുള്ളാഹിന്റെ വേർപാടിനെ വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉമ്മത്ത് മറന്നുപോയി സമൂഹം മറന്നുപോയി ഉമ്മത്ത് മറന്നുപോയി ഉമ്മത്ത് ഇന്ന് പുതിയതുണ്ടാക്കാൻ നബി ചെയ്യാത്തത് ചെയ്ത് നേട്ടം കൊയ്യാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നവരാകണം നമ്മൾ അതിന് നമ്മുടെ അടക്കത്തിലും അനക്കത്തിലും നബിയെ ഫോളോ ചെയ്യണം താടി ഉണ്ടാകണം നമുക്ക് എന്തിന് ഇതെന്റെ റസൂൽ ഇഷ്ടപ്പെട്ട കാര്യമാണ് നബി പറഞ്ഞു വെപ്പിച്ചതാണ് റസൂൽ പറഞ്ഞതാണ് അവിടെ അഭിമാനമുണ്ടാകണം അന്തസ്സുണ്ടാകണം ഇജ്ജത്തുണ്ടാകണം നിര്യാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങരുത് എന്ന് നബിയാ പറഞ്ഞത് എങ്കിലിറങ്ങൂല എന്ന് തീരുമാനിക്കണം എന്റെ ഉമ്മമാരെ ശ്രദ്ധിക്കണം നിങ്ങൾ അവിടുത്തെ മറക്കണം എന്ന് പ്രത്യേകം പറഞ്ഞത് റസൂലാണ് എങ്കിലത് പാലിക്കണം അന്യപുരുഷന്മാരുടെ മുന്നിൽ നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ പ്രദർശിപ്പിക്കരുത് അത് നിങ്ങളുടെ ഇണക്കുള്ളതാണ് എന്ന് പറഞ്ഞത് മുത്തുനബിയാണ് നടപ്പാക്കണം വിവാഹം നടത്തുമ്പോൾ അവിടെ ഹറാം ഉണ്ടാകരുത് എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകില്ല അവിടെ ഉണ്ടാകില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതുപോലെ ചൊല്ലിയിട്ടല്ലാതെ എഴുന്നേൽക്കരുത് എന്ന് റസൂല് പറഞ്ഞാൽ അത് ചൊല്ലിക്കൊള്ളണം ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിക്കണം അടക്കത്തിലും മനക്കത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും സംസാരത്തിലും സംസർഗത്തിലും എല്ലാ കാര്യങ്ങളിലും
ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നമ്മിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ കണ്ട, ആ പ്രവാചകന്റെ ചര്യകളെ ലോകത്ത് ലോകം കണ്ടുകൊണ്ടിരിക്കണം, മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കണം എന്നതല്ല. ഇന്ന് കഥ മാറി, നബി പഠിപ്പിച്ച എല്ലാ സംഗതികളെയും അട്ടിമറിച്ച് വലിയ തലപ്പാവ് ധരിക്കുന്ന ആളുകൾ, വലിയ വസ്ത്രം ധരിക്കുന്ന ആളുകൾ നബിയുടെ പേരിൽ രംഗത്ത് വന്ന് നടപ്പാക്കുകയാണ്. നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്, വിശദീകരിക്കാനുണ്ട്, സമയം കുറച്ചേ ഉള്ളൂ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ വേദന തോന്നും ചില ഘട്ടങ്ങളിൽ, ഈ കർണാടകയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ കാണുമ്പോൾ, ദർശിക്കുമ്പോൾ വളരെ വേദന ഉണ്ടാകുന്നുണ്ട് ചില ഘട്ടങ്ങളിൽ. കാരണം ചില ഉസ്താദുമാർ, അവരുടെ മുന്നിലിരിക്കുന്നത് സാധുക്കളാണ്, അവർ ദീനോട് ഹുബ്ബുള്ളവരാണ്, അവര് ഈ പറയുന്നത് ഹക്കാണ്, ഉസ്താദ് വിശദീകരിക്കുന്നതും വിളമ്പും നോക്കി ദീനാണ്, പഠിച്ചു പറയുകയാണെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നത് മനസ്സിലാക്കണം സുഹൃത്തുക്കൾ. അതിലൊന്നാ കഴിഞ്ഞ ദിവസം കണ്ടത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. എന്ത്, ഏതോ ഒരാള് നിങ്ങൾ പറയുന്നത് പോലെ ഈ പറയുന്ന ഔലിയാക്ക് കഴിവുണ്ടെങ്കിൽ എന്തോ ഒന്ന് ചെയ്ത് കാണിക്കുന്നു പറഞ്ഞ പുസ്തകം ഉടൻ തിരിച്ചു പറഞ്ഞത് എന്താ, അള്ളാഹ് കഴിവുണ്ടെങ്കിൽ ഇതങ്ങോട്ട് പാറ്റട്ടെ, ഇതങ്ങോട്ട് ഉയർത്തട്ടെ. ഇത് കേട്ടിട്ട് ആ ഉസ്താദിൽ നമുക്കൊരു അത്ഭുതമില്ല, പക്ഷെ അത് കേട്ട് ഖൗമു അല്ലാഹു അക്ബർ എന്താ പറഞ്ഞത്, അള്ളാഹു ആണ് വലിയവൻ. ഉസ്താദ് എന്താ പറഞ്ഞത്, അള്ളാഹ് കഴിവുണ്ടെങ്കിൽ അതോട് ഉയർത്തട്ടെ. ഖൗമ എന്താ പറഞ്ഞത്, അള്ളാഹു അക്ബർ. ഉസ്താദിന് അനുകൂലമായിട്ട് തക്ബീർ വിളിക്കുകയാണ്. ഇത് രണ്ടും ഈ രണ്ടാളുകൾക്കും തിരിഞ്ഞിട്ടില്ല. ഈ അള്ളാഹു അക്ബർ വിളിച്ചവൻ അള്ളാഹു അക്ബറും തിരിഞ്ഞിട്ടില്ല, ഇത് പറഞ്ഞ ഉസ്താദിന് ദീനും തിരിഞ്ഞിട്ടില്ല. കാരണം എന്താ, അള്ളാഹ് കഴിവുണ്ടെങ്കിൽ അങ്ങനെ വർത്തമാനം തന്നെ പറയൊരു മുഅ്മിൻ. വഹുവൽ ഖാദിർ ഫൗക ഇബാദി, അള്ളാഹിന്റെ ഒരു സിഫത്താ ഖാദിർ. അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ എന്ന് അങ്ങനെ തന്നെ പറയാൻ തന്നെ പാടില്ല. അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിലോ അങ്ങനെ വർത്താനം തന്നെ പാടില്ല. വഹുവൽ ഖാഹിറു ഫൗക ഇബാദി, അവൻ ഖാഹിറാണ്, ഖാദിറാണ്, അവൻ ഖാദിറാണ്, ഖാഹിറാണ്. അവൻ ഇനി തെളിയിക്കണം, കസേര വെക്കിയിട്ട് തെളിയിക്കേണ്ട കാര്യമില്ല. അള്ളാഹ്ക്ക് കഴിവുണ്ടെന്ന് കസേര വെക്കിയിട്ട് തെളിയിക്കേണ്ട കാര്യമില്ല. നേരെമറിച്ച് റബ്ബ് സുബ്ഹാനഹു തആല അവന്റെ ഖുദ്റത്ത് തെളിയിച്ച നോക്കടാ എന്നാ പറഞ്ഞു. മാത്തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുതി ഫർജഅൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ എന്ന് അല്ല പറഞ്ഞാണ്, അവന്റെ കഴിവാണ് ഈ കാണുന്ന മുഴുവനും. നീ നാവനക്കിയത് പോലും അവന്റെ കഴിവാണ്. അതുകൊണ്ട് അല്ലാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ എന്തേ കാരണം, ഏതോ ഒരു ഷെയ്ഖിന് കഴിവുണ്ടെങ്കിൽ കണ്ടു കറാമത്ത് കാണിക്കുന്ന പറഞ്ഞാണ്, അതിനാണ് അള്ളാഹനെ തിരിച്ചു വെല്ലുവിളിക്കുന്നത്. അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ഈ മറ്റു ആളുകൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയരുത്. എന്തേ കാരണം, ഫയസുബ്ബുല്ലാഹ അദുവം ബി ഗൈരി ഇൽമിൻ, അവർ തിരിച്ച് അള്ളാഹനെ ചീത്ത വിളിക്കും. അള്ളാഹ് പറയുക ഖുർആനിൽ, നിങ്ങൾ മറ്റുള്ള ആരാധ്യന്മാർ അവർക്ക് ഒരുപാട് പൂജാ വസ്തുക്കളൊക്കെ ഉണ്ടാവും, ഓരോ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഫയസുബ്ബുല്ലാഹ അദുവം ബി ഗൈരി ഇൽമിൻ, അവർ ശത്രുത കൊണ്ട് നിങ്ങളുടെ ദേഷ്യം കൊണ്ട് അവർ അള്ളാഹനെ തിരിച്ച് ചീത്ത വിളിക്കും. അവരെ പഠിച്ചത് അല്ലയാണ്, നമ്മുടെ അതേ അള്ളാഹ് തന്നെയാണ് അവരുടെയും അല്ലാ, അവരല്ലാഹ് തന്നെയാണ് നമ്മുടെ അല്ലാ. പക്ഷേ ദേഷ്യം വന്നിട്ട് വെറുപ്പ് കൊണ്ട് നമ്മളുള്ള ശത്രുത കൊണ്ട് ഫയസുബ്ബുല്ലാഹ അദുവം ബി ഗൈരി ഇൽമിൻ, അവർ അള്ളാഹനെ തിരിച്ച് ചീത്ത വിളിക്കും. സൂക്ഷിക്കണം നമ്മൾ. അപ്പോ ഇത്തരം ആളുകളാണ് നമ്മുടെ മഹല്ലിലെ ഖാദിമാരും ഖത്തീബുമാരും തോക്കേമാരും ഒക്കെ ആയിട്ടിരിക്കണേ. പിന്നെ എങ്ങനെ നമ്മൾ തോക്കാതിരിക്കും? ഇവരാ നമ്മളെ നയിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ തോക്കാതിരിക്കും? അതുകൊണ്ട് നമുക്ക് ജയിച്ചേ പറ്റൂ, തോറ്റുപോകരുത്. ജയിക്കണമെങ്കിൽ മുത്തുനബി നമുക്ക് പറഞ്ഞു തന്നു, നമ്മെ സ്നേഹിച്ചിട്ട് പറഞ്ഞു തന്നു, കൽബിലേറ്റിയിട്ട് പറഞ്ഞു തന്നു, സ്നേഹം കൊണ്ട് പറഞ്ഞു തന്നു. അവിടെ എല്ലാം ഉണ്ട്, പുതിയതൊന്നും ആവശ്യമില്ല, പുതിയതൊന്നും ആവശ്യമില്ല. പിന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ അവരെഴുതി ഇവരെഴുതി മറ്റവരെഴുതി മറിച്ച് ആരെഴുതിയാലും നബിയുടെ മുകളിൽ സ്വഹാബത്തിൻ്റെ മുകളിൽ ആരുമില്ല, അറിഞ്ഞോ? അതിന് മുകളിൽ ആരുമില്ല. ആ ഹോജ പറഞ്ഞില്ലേ, ഹോജയൊക്കെ താഴെയാണ്, പിൽക്കാലക്കാരാണ്. ഇന്നാൾ പറഞ്ഞില്ല, ഇന്നാൾ പറഞ്ഞെങ്കിൽ അതൊക്കെ താഴെയാണ്, അത് റസൂലുള്ളാഹിയുടെയും സ്വഹാബത്തിൻ്റെ ഒക്കെ താഴെയാണ്. അതുകൊണ്ട് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കു പിൻബലം കൊടുക്കുക. ആ റസൂല് നേരം വെളുത്ത് വൈകുന്നേരം വരെ ഉള്ള പ്രാർത്ഥന പഠിപ്പിച്ചു. രാവിലെ എഴുന്നേറ്റാൽ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുഷൂർ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. ആ നമ്മളോട് നബി പറഞ്ഞു, വുദു എടുക്കണം, പിന്നെ പോയിട്ട് ഉറക്കത്തിൽ എഴുന്നേറ്റ് മിസ്വാക്ക് ചെയ്ത് വുദു എടുക്കണം. വുദു എടുത്തിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല വശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തഹിരീൻ. എന്നിട്ട് വന്നിട്ട് രണ്ടറക്കാത്ത് നിസ്കരിച്ചോ എന്ന് പറഞ്ഞു. ആ നിസ്കാരത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉള്ള പ്രാർത്ഥനകൾ പറഞ്ഞു. അല്ലാഹുവേ നിന്നിലേക്ക് ഞങ്ങൾ തിരിയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് ദുആ ചെയ്തിട്ട് ഇറങ്ങാൻ പറഞ്ഞു. വണ്ടിക്കര സുബ്ഹാനല്ലദി സഖർ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ ദുആ ചെയ്തെന്ന് പറഞ്ഞു. പരിചയമില്ലാത്തൊരു സ്ഥലത്തിറങ്ങിയാൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി
എന്തെങ്കിലും പ്രയാസം തോന്നിയാൽ രാവിലെ തന്നെ മൂന്ന് വട്ടം പറഞ്ഞു ബിസ്മില്ലാഹില്ലദി ലാ യുദുറു മാ ഇസ്മിഹി ശൈഉ ഫിൽ അർദി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. ഇതൊക്കെ കഴിഞ്ഞ് മാർക്കറ്റ് ചെല്ലുമ്പോൾ എന്തെങ്കിലും അപകടം കണ്ടാൽ, അതുപോലെ തന്നെ അവിടെ നിന്ന് വന്ന് മറ്റേതെങ്കിലും ഒരാൾക്ക് രോഗം ബാധിച്ചത് കണ്ടാൽ അവിടെ ചെന്നിരുന്ന് അല്ലാഹുമ്മ റബ്ബനാ സിഷ്ഫി അന്ത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാ അല്ലാ യുഗാദിറു സഖമ. അത് കഴിഞ്ഞ് തിരിച്ചെല്ലാം കഴിഞ്ഞ് എല്ലാം അവസാനിപ്പിച്ച് വീട്ടിൽ വന്ന് അവസാനം നിന്റെ വിരിപ്പിലേക്ക് ചെന്ന വുളു എടുത്ത് വന്ന് വലതു ഭാഗം ചരിഞ്ഞു കിടന്ന് അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വതു അംരി ഇലൈക വഅൽജഅതു ളഹരി ഇലൈക റഹബതൻ വറഹബതൻ ഇലൈക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നബി പഠിപ്പിച്ചു. പിന്നെ മിണ്ടണ്ട, പിന്നെ ഉറങ്ങിയാൽ മതി. ഈ നേരം വെളുത്ത് വൈകുന്നേരം വരെയുള്ള പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഒരിക്കൽ പോലും മുഹമ്മദ് നബി പറഞ്ഞില്ല, ഇബ്രാഹിം നബിയോട് നിസ്തിഗാസ ചെയ്തിട്ട് കിടന്നോ, ഈസാ നബി മരിച്ചിട്ടില്ല, നിങ്ങൾ ഈസാ നബിയോടൊന്ന് ഇസ്തിഗാസ ചെയ്ത് കിടന്നോ. അതുപോലെ തന്നെ മൂസാ അലൈഹിസ്സലാം വലിയ പ്രവാചകനാ, ഖുർആൻ ഏറ്റവും അധികം പേര് പറഞ്ഞ നബിയാ മൂസാ നബി, നിങ്ങൾ മൂസാ നബിയോട് ഇസ്തിഗാസ ചെയ്യാതെ ഒരു ദിവസം കടന്നു പോകരുത്, ഇതൊന്നും റസൂല് പറഞ്ഞില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ മൂസാ നബിയോട് ഇഷ്ടമില്ലാത്തത് കൊണ്ട്, ഇബ്രാഹിം നബിയോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. നബി പോലും പറഞ്ഞു അന ദഅവതു അബി ഇബ്രാഹിം, ഈ ഞാൻ പോലും എൻ്റെ ഉപ്പ അതാ ഇബ്രാഹിം നബി, ആ ഇബ്രാഹിമിൻ്റെ ദുആയാണ് ഞാൻ, ഉണ്ടോ എൻ്റെ വാപ്പയുടെ ദുആയാണ് ഞാൻ, അഥവാ ഇബ്രാഹിം നബിയുടെ ദുആയാണ് ഞാൻ പോലും എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇബ്രാഹിം നബിയോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, ആദരവുണ്ട്, ബഹുമാനമുണ്ട്, പക്ഷെ അവരോട് ദുആ ചെയ്തുകൂടാ, പ്രാർത്ഥിച്ചുകൂടാ. ഇതാണ് ദീൻ, മുഹമ്മദ് റസൂലുള്ള പഠിപ്പിച്ച ദീൻ. അതുകൊണ്ട് ആ തൗഹീദിൽ നമ്മളുണ്ടാകണം. അവിടെ ദുർന്യായം പറഞ്ഞത് ഇസ്തിഗാസയല്ല, അത് ഇസ്തിഗാസയാണ്, ദുആയല്ല, പ്രാർത്ഥനയല്ല. ഒരാൾ ചോദിക്കുകയാണ്, എന്താ ചോദ്യം? വേറൊന്നുമില്ല, ഏതെങ്കിലും നബി, ഏതെങ്കിലും പ്രവാചകൻ, പ്രവാചകന്മാരുടെ ദുആകൾ ഖുർആൻ പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു നബി വേറൊരു നബിയെ കൊണ്ട് ഇസ്തിഗാസ ചെയ്തത് ഖുർആനിലുണ്ടോ? അവർ ദുആകൾ ഖുർആൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും ദുആ ഉണ്ടോ എന്ന് പറയുമ്പോൾ തിരിച്ചു പറയുന്ന എന്താ, അത് ദുആയാണ്, ഞങ്ങളുടെ ഇസ്തിഗാസയാണ്, അത് ദുആയാണ് ഞങ്ങളുടെ. അപ്പോൾ ദുആ ചെയ്യൽ ശിർക്കാണ് നിങ്ങളെ സംഭവിച്ചോ? അല്ലാത്തോട് ദുആ ചെയ്യുന്ന ശിർക്കാണ് നിങ്ങളെ സംഭവിച്ചോ? അങ്ങനെ വാദമില്ല എന്നൊക്കെ തട്ടിവിടാണ് ഈ കൗമ ഉസ്താദ് അങ്ങനെ പറയുന്നത്. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ ഹാജി ആരാപ്പിള പറഞ്ഞതുപോലെ, എന്ത് പറയണമെങ്കിലും ഹാജി ആരാപ്പിള പറഞ്ഞ പോലെ. സുഹൃത്തുക്കളെ, ഇവരെ എഴുതി വെച്ചതിൽ എന്താ ഉള്ളത്? ഭദ്രമാല പത്ത് രൂപ എടുത്താൽ കിട്ടും ഭദ്രമാല, അല്ലെന്തള്ളത്? എന്നും കൂടുമാമീകന്തോരു ദീനത്തിൽ അവരെ വിളിച്ച് ദുആനേയിരുന്നെങ്കിൽ അപ്പോഴേ തന്നെ ഷീഫാകളെ കിട്ടാതെ ആയിട്ടതില്ല ഒരു തരുമെന്നോവർ. ഈ റിഫായിമാരെ ശിർക്കാന്ന് ഇപ്പൊ സംബന്ധിച്ചോ? ഈ റിഫായിമാരെ കുഫ്രാന്ന് സംബന്ധിച്ചോ? കാര്യം ഞങ്ങൾ അല്ലാത്തൊരു ദുആ ചെയ്യാറില്ല, നബിമാരൊക്കെ അല്ലാനോട് മാത്രമേ ദുആ ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ ഇസ്തിഗാസയേ ചെയ്യുന്നുള്ളൂ, ആണോ? അത് സംബന്ധിച്ച അത്ര സംബന്ധിച്ച പകുതി നന്നായി, ബാക്കി പകുതി പിന്നെ നന്നാവാം. അങ്ങനെയാണെങ്കിൽ ഭദ്രമാല കുഫ്രും ശിർക്കും എന്ന് സംബന്ധിച്ചോ? കാര്യം എന്താ, ഭദ്രമാല പറഞ്ഞത് എന്നും കൂടുമാമീകന്തോരു ദീനത്തിൽ അവരെ വിളിച്ച് ദുആനേ ഇരുന്നെങ്കിൽ, കണ്ടോ, ബദ്രീങ്ങൾ വിളിച്ച് ദുആ ഇരുന്നാൽ എന്നാണ്. അപ്പൊ അമ്പിയാക്കളൊന്നും അല്ലാത്തൊരു ദുആ ഇരുന്നിട്ടില്ല. ദുആ എന്ന് പറഞ്ഞാൽ ഇസ്തിദ്വാഉൽ അബ്ദി റബ്ബഹു, ആ സംബന്ധിച്ചോ? അപ്പോ അല്ലാത്തൊരു ദുആ ഇരുന്നാൽ അതിന് റബ്ബാക്കലായി. മൂലര് നേരെ തിരിച്ചർത്ഥം മനസ്സിലാക്കിയത്, റബ്ബിനോട് ദുആ ചെയ്താൽ മാത്രമേ, തേടിയാൽ മാത്രമേ ദുആ ആകൂ എന്ന്, അങ്ങനല്ല. അല്ലാത്തൊരു ശക്തിയോട് ദുആ ചെയ്താൽ അത് റബ്ബാകും, അത് ഇലാഹാകും, മനസ്സിലാക്കിക്കോ. തിരിച്ചുണ്ട്, ഹഖീഖത്തു ദുആ റബ്ബിനോട് മാത്രമേ നടത്തേണ്ടതാണ്, അല്ലാഹുവിനോട് മാത്രം നടത്തേണ്ടതാണ്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നാൽ അതുപോലും അട്ടിമറിച്ച് ഇത് അമ്പിയാക്കൾ ദുആ ചെയ്തിട്ട് ചെയ്ത അള്ളാഹിനോടാണ്, എന്നാൽ ഞങ്ങൾ ഇസ്തിഗാസയാണ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, ഈ ബദറുമാല ശിർക്കാണെന്നും കുഫ്രാണെന്നും അമ്പിയാക്കളുടെ ചര്യകൾക്കെതിരാണെന്നും തുറന്നു സമ്മതിക്കലാണത്. അതുകൊണ്ട് ആ വിഷയങ്ങളിലേക്കൊന്നും ഇപ്പം ഞാൻ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായി തന്നെ അത് സംസാരിക്കേണ്ടതുണ്ട് അവസരങ്ങൾ, മറ്റുള്ള അവസരങ്ങളിൽ, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ചൊക്കെ വിശദമായി സംസാരിക്കും. ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പ്രവാചകൻ കൊളുത്തിപ്പോയ പ്രകാശം ഒരൽപ്പം പോലും അണഞ്ഞു പോകാതെ ആ റസൂല് പഠിപ്പിച്ച ചര്യകളെ സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ പ്രകാശിപ്പിക്കും. അത് പ്രകാശിപ്പിക്കലാണ് SKSM ബാധ്യത, ഓരോ സലഫി പ്രവർത്തകൻ്റെയും ബാധ്യത. നമ്മുടെ ജീവിതവും നമ്മുടെ ജീവനും നമ്മുടെ സമ്പത്തും അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും അല്ലാഹുവിൻ്റെ റസൂല് വരച്ചിട്ട് പോയ ഈ ദീനിന് സമർപ്പിക്കാൻ നിയ്യത്താക്കിയവരാണ് നമ്മൾ. മഹാന്മാരായ സ്വഹാബികൾ പറഞ്ഞതുപോലെ,
അലൽ ജിഹാദി മാ ബഖീന അബദ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും മുഹമ്മദ് റസൂലുള്ളക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ ഇതാ അടരാടിക്കൊള്ളാമെന്ന് ബയ്യത്ത് ചെയ്തവരാണ് എന്ന് പറഞ്ഞതുപോലെ എസ് കെ എസ് എമ്മിന്റെ മുഴുവൻ പ്രവർത്തകരും അള്ളാഹുവിന്റെ ദീനിന്റെ ഈ മാർഗത്തിൽ ശക്തിയുക്തം പ്രവർത്തിക്കുക, ഖുർആന്റെ പ്രചാരകരാവുക. ലേണ്ട ഖുർആനുമായി ബന്ധപ്പെട്ട എക്സാം നമുക്കറിയാം വളരെ സജീവമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വലിയ പദ്ധതിയാണത്. അതിന്റെ എക്സാം ജനുവരിയിൽ വരുന്നുണ്ട്, അതിന്റെ പുസ്തകങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും ജാതി മത വ്യത്യാസമില്ലാതെ ദീനിന്റെ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ വിശുദ്ധ ഖുർആന്റെ ആ ദിവ്യ സന്ദേശങ്ങൾ ഉരുവിടുകയും പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുക. ലേണ്ട ഖുർആൻ, നിങ്ങൾ ഖുർആൻ പഠിക്കൂ എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു നമ്മളും ആ ഖുർആൻ പഠിക്കുന്ന പഠിതാക്കളായി മാറി വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തെ റബ്ബ് കേൾപ്പിച്ച വിശുദ്ധമായ കലാമിന്റെ അള്ളാഹുവിന്റെ കലാമിന്റെ പ്രചാരകരായി പ്രയോക്താക്കളായി ജീവിക്കുക. റബ്ബ് സുബ്ഹാനഹു വതആല നാം ഏവരെയും അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ. അല്ലാ, നാളെ ഹബീബിന്റെ ചാരത്തിൽ നിന്ന് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുന്ന മുത്തഖിങ്ങളിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. റഹ്മാനെ, അല്ലാഹുവേ, ഹബീബിന്റെ ജാറായി പ്രവാചകന്റെ ചാരത്ത് നാളെ സ്വർഗത്തിൽ ജീവിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ അവസരമൊരുക്കി തരണേ. റഹ്മാനെ, അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, സ്നേഹിതന്മാർ, അല്ലാഹുവേ, അവർക്ക് നീ ജന്നാത്തുൽ ഫിർദൗസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ. റഹ്മാനെ, അല്ലാഹുവേ, പ്രയാസം അനുഭവിക്കുന്ന ചില ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഈ സ്റ്റേജിൽ വന്നപ്പോഴും ചിലർ വസീയത്ത് ചെയ്തു, അല്ലാഹുവേ, അവരുടെ ആവശ്യങ്ങൾ അറിയുന്നവനാണ് നീ, അവരുടെ പ്രയാസം അറിയുന്നവനാണ് നീ. അല്ലാഹുവേ, എല്ലാവിധ ഹൈറും ബർക്കത്തും അതുപോലെ തന്നെ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നുള്ള മുക്തിയും നീ നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹ്, അല്ലാഹുവേ, ഞങ്ങളുടെ നേതാക്കന്മാർ അവർ പ്രായം ചെന്നവരുണ്ട്. ഈ എസ് കെ എസ് എമ്മിന്റെ വീതിയിൽ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ആളുകൾ പലരും പലവിധ പ്രയാസങ്ങളിലാണ്, ശാരീരികമായി ഉള്ള ബുദ്ധിമുട്ടിലാണ്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം. അല്ലാ, അല്ലാഹുവേ, ഈ തൗഹീദിന്റെ വീതിയിൽ ഈ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി സഹോദരങ്ങളുണ്ട്. റബ്ബെ, അവരെ നീ ഖബൂലാക്കണേ. അല്ലാ, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.